അപ്പോൾ എല്ലാം അക്രമത്തിൻ്റെ ഇടങ്ങളാണ്, അതുകൊണ്ട് ക്യാമ്പസുകൾ എന്നുള്ള ഇല്ല, ക്യാമ്പസുകളിൽ രാഷ്ട്രീയമില്ലാതാവണം എന്ന വാദത്തോട് യോജിക്കാൻ വേണ്ടി കഴിയില്ല. രാജ്യത്തിൻ്റെ മതനിരപേക്ഷ മനസ്സിനെ മുറിവേൽപ്പിക്കുന്ന എല്ലാ ഇടപെടലുകൾക്കും എതിരായി രാജ്യത്തെ ഏറ്റവും ശക്തമായ ചെറുത്തുനിൽപ്പുകളും പ്രതിരോധങ്ങളും നടന്നത് നമ്മുടെ സർവകലാശാലകളിലാണ്. SFI-യും KSU-യും തമ്മിലുള്ള വ്യത്യാസം വരുന്നത് ഇവിടെ ശരിക്കും നമ്മൾ സമരം നടത്തേണ്ട പ്രശ്നങ്ങളെ യഥാക്രമത്തിൽ അഡ്രസ്സ് ചെയ്യാൻ KSU-വിന് കഴിയുന്നില്ല, എന്നാൽ എല്ലാ തരത്തിലുമുള്ള പ്രശ്നങ്ങളെ അഡ്രസ്സ് ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകാൻ വേണ്ടി SFI ശ്രമിക്കുന്നു എന്നുള്ളതാണ് കാണാൻ. ഇന്ന് നമ്മുടെ അതിഥിയായി എത്തിയിരിക്കുന്നത് ഈ നിയമസഭയിലെ ഏറ്റവും ബേബി MLA എന്ന് പറയാവുന്ന ശ്രീമാൻ സച്ചിൻ ദേവാണ്. സർ, സ്വാഗതം. നമസ്കാരം. മണിയേശാനാണ് ഏറ്റവും പ്രായം കൂടിയ MLA അവിടെ. താങ്കളാണ് ഏറ്റവും പ്രായം കുറഞ്ഞ MLA. രണ്ടും ഒരു പാർട്ടിയിൽ നിന്നാണ്. മണിയേശാനുമായിട്ടുള്ള താങ്കളുടെ ബന്ധം എങ്ങനെയാണ്? മണിയേശാൻ കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ ഏറ്റവും മുതിർന്ന നേതാക്കളിൽ ഒരാളാണ്. ഇടുക്കി ജില്ലയിലെ തൊഴിലാളി വർഗ രാഷ്ട്രീയ പ്രവർത്തനങ്ങളുടെ എല്ലാം ഭാഗമായി കേരളത്തിൻ്റെ പൊതു രാഷ്ട്രീയ മണ്ഡലത്തിലേക്ക് കടന്നു വരികയും വളരെ കൂടുതൽ അനുഭവസമ്പത്തും എല്ലാ അർത്ഥത്തിലും ഇടതുപക്ഷ ആശയ സംഹിതകൾ ഉയർത്തി സംഘടനാ പ്രവർത്തനവും രാഷ്ട്രീയ പ്രവർത്തനവും നടത്താൻ സാധിച്ച കേരളത്തിലെ നേതാക്കളിൽ ഒരാളാണ് മണിയേശാൻ. വ്യത്യസ്തമായ ശൈലിയും ഇടപെടുന്നതിൻ്റെ പ്രത്യേകതകളുമെല്ലാം അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ പ്രവർത്തനത്തെ മറ്റുള്ളവരിൽ നിന്നും ഏറെക്കുറെ വേറിട്ട് നിർത്തിയിട്ടുണ്ട്. തീർച്ചയായും ഞങ്ങളുടെ എല്ലാവരുടെയും ആവേശമാണ് അദ്ദേഹത്തിൻ്റെ പ്രസംഗ ശൈലിയും നിയമസഭയിലെ അദ്ദേഹത്തിൻ്റെ ഇടപെടലുകളുമെല്ലാം പലപ്പോഴും കൗതുകവും ആവേശവും ഉണ്ടാക്കുന്നതായിരുന്നു. തീർച്ചയായും ഒരു സാധാരണ മനുഷ്യൻ എന്നുള്ള നിലയിൽ സാധാരണക്കാരുടെ പ്രശ്നങ്ങളും തൊഴിലാളികളുടെയും പാവപ്പെട്ടവൻ്റെയും പ്രശ്നങ്ങൾ ഏറ്റവും നന്നായി സംസാരിക്കുകയും അവർക്ക് വേണ്ടി എല്ലാ ഘട്ടത്തിലും നിലപാടുകൾ സ്വീകരിക്കുകയും ചെയ്യുന്ന ഒരു നല്ല കമ്മ്യൂണിസ്റ്റ് എന്ന നിലയിലാണ് മണിയേശാൻ എൻ്റെയും എനിക്ക് തോന്നുന്നു നമ്മുടെ എല്ലാവരുടെയും മനസ്സിലുണ്ടാവുക. താങ്കൾ ഇപ്പോൾ MLA ആയിരിക്കുന്നതിനൊപ്പം SFI-യുടെ സംസ്ഥാന സെക്രട്ടറി കൂടിയാണല്ലോ. കഴിഞ്ഞ 3 വർഷമായിട്ട് തുടർച്ചയായിട്ട് SFI-യുടെ സംസ്ഥാന സെക്രട്ടറിയാണ്. അതുകൊണ്ട് തന്നെ MLA ആയിട്ട് ഇപ്പോൾ ചെയ്തു തുടങ്ങിയ കാര്യങ്ങളിലേക്ക് നമ്മൾ വരുന്നതിന് മുമ്പ് കുറച്ച് വിദ്യാർത്ഥി രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ കൂടെ ചോദിക്കാൻ ആഗ്രഹിക്കുന്നു. ഇപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് വന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഡൽഹി യൂണിവേഴ്സിറ്റിയിലെ ഒരു കോളേജിലെ പ്രൊഫസർ ജിഹാദ് ചേർത്ത് വിദ്യാഭ്യാസത്തിന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ മാർക്ക് ജിഹാദ് എന്നാണ് പറഞ്ഞത്. മാർക്ക് ജിഹാദിൻ്റെ വിഷയം അവിടെ നിൽക്കട്ടെ. ഞാൻ ആദ്യം ആ ജിഹാദ് എന്ന വാക്കിലേക്കാണ് വരുന്നത്. എന്തും ഏതും ജിഹാദ് അല്ലെങ്കിൽ ജിഹാദ് ചേർക്കുമ്പോൾ അതിന് ലഭിക്കുന്ന ഒരു നിറവ്യത്യാസമുണ്ട്, അതിലേക്കാണോ ഇവർ വിരൽ ചൂണ്ടുന്നത്? ഇതൊരു പ്ലാൻഡ് ആയിട്ടുള്ള അറ്റാക്ക് അല്ലേ? ഇവിടെ കേരളത്തിൽ മാത്രമല്ല, രാജ്യത്തെ സമീപകാല രാഷ്ട്രീയ പരിസരത്തിൽ വളരെ സജീവമായി ഉയർന്നു വരുന്നൊരു വാക്കാണ് ജിഹാദ്. അത് നേരത്തെ ലൗ ജിഹാദായും പിന്നീട് നാർക്കോട്ടിക് ജിഹാദായും ഇപ്പം അതിൻ്റെ മറ്റ് പേരുകൾ എന്നുള്ള നിലയിൽ പ്രത്യേകമായ മാർക്ക് ജിഹാദായും എല്ലാം മാറ്റി ഒരു വല്ലാത്ത നിലയിലേക്കുള്ള പ്രയോഗം ജിഹാദുമായി ബന്ധപ്പെട്ട് നമ്മുടെ രാജ്യത്തിൻ്റെ രാഷ്ട്രീയ മണ്ഡലത്തിൽ ബോധപൂർവം കൊണ്ടുവരുന്നുണ്ട്. തീർച്ചയായും അത് ഗുണകരമായ ഒരു സന്ദേശമല്ല മുന്നോട്ട് വെക്കുന്നത്. നമ്മുടെ രാജ്യത്തെ ജനങ്ങൾക്കിടയിൽ വല്ലാത്ത നിലയിലേക്കുള്ള വേർതിരിവും ഭിന്നിപ്പിക്കലും സ്വത്വബോധവും അന്യമത വിദ്വേഷവും എല്ലാം വളർത്താനും പ്രചരിപ്പിക്കാനും കഴിയുന്ന വിധത്തിലുള്ള ഒരു പ്രത്യേക ഇടപെടൽ, അത് സതുദ്ദേശപരമായ ഇടപെടലല്ല, അത്തരം ഇടപെടലാണ് ഇപ്പോൾ പലയിടങ്ങളിൽ നിന്നായി ഇത്തരം വാക്കുകളിലൂടെ നമുക്ക് കേൾക്കാൻ വേണ്ടി കഴിയുന്നത്. ഇവിടെ നമ്മളേതെങ്കിലും തരത്തിലേക്കുള്ള പ്രശ്നങ്ങളെ മതപരമായ പ്രശ്നങ്ങളാക്കി കാണുക എന്നുള്ളത് വലിയ അപകടമാണ്. വിവിധ അഭിപ്രായ വ്യത്യാസങ്ങളും ചർച്ചകളും സംവാദങ്ങളുമെല്ലാം നമ്മുടെ സമൂഹത്തിൻ്റെ പലയിടങ്ങളിൽ നടക്കാറുണ്ട്. പക്ഷേ അതിനൊക്കെ മതത്തിൻ്റെയോ ജാതിയുടെയോ പ്രത്യേകമായ നിറം നൽകുക എന്നത് തീർച്ചയായും നമ്മുടെ രാജ്യത്ത് വലിയ അപകടം ചെയ്യും. ഇതിൽ സംഘപരിവാര രാഷ്ട്രീയത്തിൻ്റെ അജണ്ടയും രാജ്യത്തെ പ്രത്യേകമായ
താല്പര്യമുയർത്തിപ്പിടിക്കുന്ന മതതീവ്രവാദ പ്രസ്ഥാനങ്ങളുടെ ഇടപെടലുകളെല്ലാം ഇത്തരത്തിലേക്കുള്ള ചർച്ചകൾ സജീവമാക്കുന്നതിൽ വലിയ പങ്ക് വഹിക്കുന്നുണ്ട് നാം കാണേണ്ടത് ഇത് ഒരിക്കലും നമ്മുടെ സമൂഹത്തിനോ രാജ്യത്തിനോ ഗുണകരമായ ഒന്നല്ല ഇത്തരം കാര്യങ്ങളെ ശക്തമായി എതിർക്കേണ്ടതുണ്ട് നമ്മുടെ ക്യാമ്പസുകൾ പ്രത്യേകിച്ച് നമ്മുടെ സമൂഹവും നമ്മുടെ ക്യാമ്പസുകളും മതനിരപേക്ഷ ജനാധിപത്യ മനസ്സുള്ളതാണ് ആ മതനിരപേക്ഷ ജനാധിപത്യ മനസ്സിനെ വ്രണപ്പെടുത്തുക ദുർബലപ്പെടുത്തുക നശിപ്പിക്കുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് മനുഷ്യരുടെ മനസ്സുകൾക്കിടയിൽ ഇത്തരത്തിലേക്കുള്ള തെറ്റായ സന്ദേശം കുത്തിനിറയ്ക്കാനുള്ള ശ്രമകരമായ ഇടപെടലുകൾ നടക്കുന്നത് അത് തീർച്ചയായും ജനാധിപത്യവാദികളായ നമ്മളെല്ലാവരും മതനിരപേക്ഷവാദികളായ നമ്മളെല്ലാവരും ശക്തമായി എതിർക്കേണ്ടതാണ് അതിൽ മാർക്ക് ജിഹാദ് എന്നുള്ള നിലയിൽ കേരളത്തിൽ നിന്നും സമീപകാലത്ത് ഒരുപാട് വിദ്യാർത്ഥികൾ സെൻട്രൽ യൂണിവേഴ്സിറ്റികളിൽ പഠിക്കാൻ വേണ്ടി പോയിട്ടുണ്ട് ഒരുപക്ഷേ ഞാനൊക്കെ ക്യാമ്പസിൽ പഠിക്കുന്ന സമയത്ത് ഞങ്ങളുടെ ക്യാമ്പസിലേക്ക് പ്രധാനപ്പെട്ട ഒരു ട്രെൻഡ് എന്ന് വിശേഷിപ്പിക്കാൻ വേണ്ടി കഴിയുന്ന കാര്യമായിരുന്നു സെൻട്രൽ യൂണിവേഴ്സിറ്റികളിൽ പോയി പഠിക്കുക എന്നുള്ളത് അപ്പോൾ സെൻട്രൽ യൂണിവേഴ്സിറ്റികളിൽ പോയി പഠിക്കുമ്പോൾ ഒരു പുതിയ അനുഭവങ്ങൾ രാജ്യത്തിൻ്റെ വിവിധങ്ങളായ സംസ്കാരങ്ങളെ അടുത്തറിയാൻ വേണ്ടി കഴിയുന്നു പുതിയ ജീവിതക്രമം പിന്തുടരാൻ വേണ്ടി കഴിയുന്നു വിവിധ ക്യാമ്പസുകളുടെ അനന്തമായ സാധ്യതകൾ സർവകലാശാലകളുടെ പ്രത്യേകതകൾ വ്യത്യസ്തമാർന്ന അധ്യാപകർ വ്യത്യസ്ത സംസ്ഥാനങ്ങളിൽ നിന്നുള്ള അധ്യാപകർ ഉൾപ്പെടെ ആ നിലയിൽ നമുക്ക് ഒരു വലിയ രൂപത്തിലേക്ക് ഒരു വലിയ പുതിയ ഒരു വിദ്യാഭ്യാസ സംസ്കാരത്തെ തന്നെ സ്വാംശീകരിച്ചെടുക്കാൻ വേണ്ടി കഴിയുന്ന ഒരു മേഖല എന്നുള്ള നിലയിൽ നമ്മൾ പിന്നെ ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് പ്രത്യേകിച്ച് സെൻട്രൽ യൂണിവേഴ്സിറ്റികളിൽ സമീപകാലയളവിലെ നമ്മുടെ വിദ്യാർത്ഥികളെല്ലാം പോയി പഠിക്കാറുണ്ട് അതിനാണിപ്പോൾ മാർക്ക് ജിഹാദ് എന്ന മാനം കൊടുത്തിട്ടുള്ളത് കേരളത്തിലെ വിദ്യാർത്ഥികൾ ഡൽഹി യൂണിവേഴ്സിറ്റിയിൽ പോകുന്നതും ഹൈദരാബാദ് സെൻട്രൽ യൂണിവേഴ്സിറ്റിയിൽ പോകുന്നതും ജെ എൻ യുവിലും പോണ്ടിച്ചേരിയിലും എല്ലാം പോയി പഠിക്കുന്നത് ഒരു പ്രത്യേകമായ മാർക്ക് ജിഹാദിൻ്റെ ഭാഗമായല്ല അത് മെറിറ്റോറിയസായി വിദ്യാർത്ഥികളുടെ കഴിവും പഠനശേഷിയും എല്ലാം തിരിച്ചറിഞ്ഞുകൊണ്ടാണ് അത്തരത്തിലേക്കുള്ള അഡ്മിഷൻ ലഭിക്കുന്നതും അവിടെ പഠിക്കാൻ വിദ്യാർത്ഥികൾ സന്നദ്ധമാകുന്നതും അതിനെ ബോധപൂർവ്വം തടയുക ഇത് നമുക്കറിയുമെങ്കിലും ഇത് മനഃപൂർവ്വം ഒരു മതത്തിൻ്റെ നിറം കൊടുത്ത് കേരളത്തിൽ നിന്ന് വരുന്നവരെല്ലാം ഇങ്ങനെയാണ് ഒന്ന് അദ്ദേഹം പറഞ്ഞത് കമ്മ്യൂണിസ്റ്റ് എന്നൊരു പൊതുവെ ഒരു നിറം ഉണ്ട് അതിൻ്റെ ഒപ്പം ജിഹാദ് എന്ന വാക്കും കൂടെ കൂട്ടിച്ചേർക്കുമ്പോൾ കേരളത്തിൽ നിന്ന് പുറത്തേക്ക് വരുന്നവർ അത് ആരായാലും ഹിന്ദുക്കളാൽ എതിർക്കപ്പെടേണ്ടവരാണ് എന്നൊരു സന്ദേശമാണ് ഇദ്ദേഹം ഒളിച്ചു കടത്താൻ ശ്രമിക്കുന്നത് അതത്ര നല്ല ട്രെൻഡ് അല്ല എന്ന് നമുക്കറിയാം ഇപ്പം ഈ പറഞ്ഞതുപോലും പ്ലാൻഡ് ആണെന്ന് പറയുന്നു കാരണം 2020 ഡിസംബറിൽ ഇദ്ദേഹത്തിൻ്റെ ഒരു ബ്ലോഗായിട്ട് ഇതേ അഭിപ്രായം ഇദ്ദേഹം ഉന്നയിച്ചിരുന്നു എന്ന് ഞാൻ എവിടെയോ വായിച്ചു അതിനുശേഷം ഇപ്പോൾ വീണ്ടും പറയുമ്പോൾ ശശി തരൂരും ബ്രിട്ടാസും ഒരേപോലെ ഇതിനെ എതിർത്തിട്ടുണ്ട് ബ്രിട്ടാസ് യൂണിയൻ മിനിസ്റ്റർക്ക് കത്തെഴുതുക കൂടി ചെയ്തു ഇയാൾക്ക് നേരെ നടപടിയെടുക്കണമെന്ന് അപ്പോൾ ഇദ്ദേഹം പറഞ്ഞിരിക്കുന്ന ഇതിൽ ഒരു പ്രധാനപ്പെട്ട കാര്യം ജെ എൻ യു പിടിച്ചെടുത്തതുപോലെ മറ്റ് ക്യാമ്പസുകൾ ഡൽഹി യൂണിവേഴ്സിറ്റിയും കൂടെ പിടിച്ചെടുക്കാനാണ് ശ്രമം എന്നാണ് അതിൻ്റെ ഒരു രാഷ്ട്രീയ മാനം എന്താണ് ഇവിടെ നമ്മുടെ കേരളം പൊതുവെ ഇടതുപക്ഷ ജനാധിപത്യ പ്രസ്ഥാനങ്ങൾക്ക് സ്വാധീനമുള്ള സംസ്ഥാനമാണ് ഒരുപക്ഷെ രാജ്യത്തുടനീളം സംഘപരിവാര ശക്തികൾ അതിൻ്റെ ഏറ്റവും വലിയ മൂർത്തമായ ഭാവത്തിലേക്ക് എത്തിയപ്പോഴും കേരളം ഒരു ബദലായി പ്രത്യേകിച്ച് ഇടതുപക്ഷ ആശയ സംഹിതകളിലൊന്നിയ ഒരു ഗവൺമെൻറ്റും അതോടൊപ്പം തന്നെ ശരിയായ മതനിരപേക്ഷ ജനാധിപത്യ കാഴ്ചപ്പാടുകൾ മുറുകെ പിടിക്കുന്ന ഒരു സമൂഹമായി കേരളം നിലകൊണ്ടു അപ്പോൾ കേരളത്തിൽ നിന്ന് വരുന്ന വിദ്യാർത്ഥികൾ ഒരുപക്ഷെ പറഞ്ഞ് RSS പ്രചരിപ്പിക്കുന്നത് ഇടതുപക്ഷ തീവ്രവാദികളാണ് എന്നുള്ള നിലയിലാണ് അത് നമ്മൾ ഉപയോഗിച്ചു അതെ ഞാനതുകൊണ്ടാണ് ആ വാക്കുകൾ എടുത്ത് സൂചിപ്പിക്കാൻ ശ്രദ്ധിച്ചത് ഇപ്പം ജെ എൻ യു സർവകലാശാലയിൽ വലിയ സമരം നടന്നു പൗരത്വ നിയമ ഭേദഗതിക്കെതിരായ സമരം കാശ്മീർ വെട്ടിപ്പുളർന്ന സന്ദർഭത്തിലും ജെ എൻ യുവിൽ വലിയ പ്രക്ഷോഭം ഉണ്ടായിരുന്നു എ എൻ യുവിൽ മാത്രമല്ല എല്ലാ സെൻട്രൽ യൂണിവേഴ്സിറ്റികളിലും പ്രക്ഷോഭം ഉണ്ടായിരുന്നു രാജ്യത്തിൻ്റെ മതനിരപേക്ഷ മനസ്സിനെ മുറിവേൽപ്പിക്കുന്ന എല്ലാ ഇടപെടലുകൾക്കും എതിരായി രാജ്യത്തെ ഏറ്റവും ശക്തമായ ചെറുത്തുനിൽപ്പുകളും പ്രതിരോധങ്ങളും നടന്നത് നമ്മുടെ സർവകലാശാലകളിലാണ് ഒരുപക്ഷെ RSSന് സ്വാധീനമുള്ള തെരുവുകളിൽ പോലും ഇല്ലാത്ത സമരങ്ങളാണ് അല്ല RSSന് സ്വാധീനമുള്ള തെരുവുകളിൽ ഉയരാത്ത അത്രയധികം വരുന്ന ശബ്ദമാണ് നമ്മുടെ സർവകലാശാലകളിൽ ഉയർന്നിട്ടുള്ളത് അപ്പോൾ തെരുവുകളിൽ ഇന്ത്യൻ തെരുവുകളിൽ നമുക്കറിയാം പൊതുവെ RSSന് സ്വാധീനമുള്ള പല പ്രദേശങ്ങളുണ്ട് അതുപോലെ തന്നെ തീവ്ര മത പ്രത്യേകിച്ച്
ഹിന്ദു തീവ്രവാദ പ്രസ്ഥാനങ്ങൾക്ക് സ്വാധീനമുള്ള പ്രദേശങ്ങളുണ്ട്. അത്തരം സ്ഥലങ്ങളിലൊന്നും അത്ര വലിയ പ്രതികരണങ്ങളോ പ്രക്ഷോഭങ്ങളോ ഒന്നും കടന്നു വന്നിട്ടില്ല. എന്നാൽ ഇതിനെ ശക്തമായി എതിർത്തത് ഇന്ത്യയിലെ ക്യാമ്പസുകളാണ്. ക്യാമ്പസുകളിൽ നിന്ന് വന്ന പ്രതിരോധമാണ് ഒരുപക്ഷെ ജെ എൻ യുവിലെ ഒവൈസി ഘോഷിന് അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലുണ്ടായ വലിയ സമരം, വിദ്യാർത്ഥി യൂണിയൻ്റെ നേതൃത്വത്തിലുണ്ടായ സമരം, രാത്രികളിൽ പോലും നീണ്ടു നിൽക്കുന്ന വലിയ വിദ്യാർത്ഥി പ്രക്ഷോഭങ്ങൾ, ഇവയെല്ലാം ഇന്ത്യയിലെ പാർലമെൻറ്റിനകത്ത് ഉൾപ്പെടെ വലിയ ചലനങ്ങളുണ്ടാക്കി. കേരള നിയമസഭയിലും ജനാധിപത്യ വേദികളിലും നമ്മുടെ മനസ്സുകൾക്കിടയിലെല്ലാം വലിയ ചലനമുണ്ടാക്കി. ഒരു ഫാസിസ്റ്റ് പ്രവണതയുള്ള ഭരണകൂടത്തിനെതിരായ ഒരു വികാരം സൃഷ്ടിച്ചെടുക്കാൻ ഈ വിദ്യാർത്ഥി പ്രക്ഷോഭങ്ങൾക്കെല്ലാം കഴിഞ്ഞു. അത് ഇത്തരത്തിലേക്കുള്ള വർഗീയ പ്രസ്ഥാനങ്ങളുടെ വേഗത, മുന്നോട്ടുള്ള വേഗത വല്ലാത്ത നിലയിലേക്ക് കുറയ്ക്കുന്ന ഒരു സ്ഥിതിയാണ് ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ അത്തരം ഒരു സാഹചര്യത്തിലാണ് പ്രത്യേകിച്ച് നാം കാണേണ്ടത് ഇടതുപക്ഷ പ്രതിരോധ സ്വരങ്ങൾ, പ്രത്യേകിച്ച് ഇടതുപക്ഷ ചേരിയിൽ നിന്ന് വരുന്ന ശക്തമായ പ്രതിരോധത്തിൻ്റെ സ്വരങ്ങളെ അടിച്ചില്ലാതാക്കുക. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കേന്ദ്രം സർവകലാശാലകളാണ്. ആ സർവകലാശാലകളുടെ പ്രതികരണങ്ങളെ ഇല്ലാതാക്കുക, ആ ശ്രമത്തിൻ്റെ ഭാഗമായാണ് നമ്മുടെ കേന്ദ്ര സർവകലാശാലകളിൽ ഇടതുപക്ഷ തീവ്രവാദമാണെന്നും ഇടതുപക്ഷ വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങൾക്കാണ് സ്വാധീനമെന്നുള്ള നിലയിൽ അതിനെ തകർക്കാനുള്ളതുമായ ശ്രമങ്ങൾ നടന്നു വരുന്നത്. അത് നമ്മൾ കാണേണ്ടതുണ്ട്. അതിൽ ആർ എസ് എസിൻ്റെ സംഘപരിവാരത്തിൻ്റെ അജണ്ട ഉണ്ട് എന്നുള്ള കാര്യത്തിൽ സംശയം വേണ്ട. അവിടുന്ന് കേരളത്തിലേക്ക് വരുമ്പോൾ ക്യാമ്പസുകളുടെ അരാഷ്ട്രീയവൽക്കരണം എന്നൊരു സംഭവം നടന്നു പോരുന്നുണ്ട്. ക്യാമ്പസുകളിലാണ് ഏറ്റവും കൂടുതൽ ഇടതുപക്ഷ അല്ലെങ്കിൽ ഇപ്പോഴത്തെ ഒരു എം എൽ എ ഒരു 40-50 ആ പ്രായത്തിലുള്ള എം എൽ എമാർ, ഇടതുപക്ഷ എം എൽ എമാരെല്ലാം വളർന്നു വന്നത് ഏകദേശം ക്യാമ്പസ് പൊളിറ്റിക്സിൽ കൂടിയാണ്. അപ്പോൾ അത്തരമൊരു തലമുറ വളർന്നു വരാതിരിക്കാനുള്ള ഒരു ശ്രമമാണോ അതോ ഈ അരാഷ്ട്രീയ വൽക്കരണം കൊണ്ട് വലതുപക്ഷ രാഷ്ട്രീയത്തിന് ക്യാമ്പസുകളിൽ പിടിമുറുക്കാനുള്ള ഒരു അവസരമാണോ സൃഷ്ടിക്കപ്പെടുന്നത്? ഈ അരാഷ്ട്രീയത എന്നുള്ളത് വലതുപക്ഷത്തിൻ്റെ സൃഷ്ടിയാണ്. രാഷ്ട്രീയത എക്കാലത്തും വലതുപക്ഷത്തിൻ്റെ സൃഷ്ടിയായി കണക്കാക്കേണ്ട കാര്യമാണ്. ക്യാമ്പസുകളെ അരാഷ്ട്രീയവൽക്കരിക്കുന്ന നിലപാടുകൾക്കെതിരായി ശക്തമായ നിലയിൽ പോരാടുന്ന സംഘടനയാണ് SFI. കേരളത്തിലൊരു പക്ഷേ നമ്മുടെ ഗവൺമെൻറ് ഒരു ക്യാമ്പസും അരാഷ്ട്രീയവൽക്കരിക്കപ്പെടണമെന്ന് ആഗ്രഹിക്കുന്നില്ല. ശരിയായ രാഷ്ട്രീയം, ജനാധിപത്യ മൂല്യങ്ങൾ, മതനിരപേക്ഷ മനസ്സ് ഇവയെല്ലാം പുലരുന്ന ഇടമായി നമ്മുടെ ക്യാമ്പസുകൾ നിലനിൽക്കണമെന്നുള്ളത് കേരളത്തിൻ്റെ പൊതുബോധത്തിൻ്റെ ഒരു ആവശ്യം എന്നുള്ള നിലയിലാണ് ഞാൻ കാണുന്നത്. പക്ഷേ അതിനെ ഇല്ലാതാക്കാനുള്ള ചില ശ്രമങ്ങൾ പല ഭാഗങ്ങളിൽ നിന്നും ഉയരുന്നുണ്ട്. അത്തരം ശ്രമങ്ങളെ തിരിച്ചറിയുകയും ക്യാമ്പസുകളെ രാഷ്ട്രീയമായി തന്നെ, രാഷ്ട്രീയം എന്നുള്ളത് കക്ഷി രാഷ്ട്രീയം എന്ന മാനത്തിൽ മാത്രം കാണേണ്ട ഒരു കാര്യമല്ല, വിവിധ വിഷയങ്ങൾ ചർച്ച ചെയ്യുന്ന, വിവിധ കാര്യങ്ങളിൽ ഇടപെടുന്ന, പ്രതികരണങ്ങൾ ഉയർത്തുന്ന, വിദ്യാർത്ഥികളുടെ ആശയ സംവാദങ്ങളും വാദപ്രതിവാദങ്ങളും പ്രചരണങ്ങളും എല്ലാം നടക്കുന്ന ശരിയായ കേന്ദ്രമായി നമ്മുടെ ക്യാമ്പസുകൾ മാറണം. അതാണ് രാഷ്ട്രീയ ക്യാമ്പസുകൾ എന്നതുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അതായത് എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കും പ്രവർത്തിക്കാനുള്ള, തീർച്ചയായും നമ്മുടെ ക്യാമ്പസുകളിലെല്ലാം എല്ലാ രാഷ്ട്രീയവും ഉണ്ട്. ഒരു ക്യാമ്പസിലും ഒരു പ്രത്യേകമായ രാഷ്ട്രീയമുണ്ട് എന്ന് ഞാൻ കരുതുന്നില്ല. എല്ലാ രാഷ്ട്രീയവും ചേർന്നതാണ് നമ്മുടെ ക്യാമ്പസുകൾ. ആ എല്ലാ രാഷ്ട്രീയവും ആശയപരമായുള്ള ഏറ്റുമുട്ടലുകൾ ഉണ്ടാവും. ആ ഏറ്റുമുട്ടലുകളിൽ തീർച്ചയായും വിദ്യാർത്ഥികളാൽ സ്വീകരിക്കപ്പെടുന്ന ഒരു രാഷ്ട്രീയം ഉണ്ടാവും. ആ രാഷ്ട്രീയത്തിന് സ്വാധീനം ഉണ്ടാകും. ആ രാഷ്ട്രീയമാണ് പിന്നെ ക്യാമ്പസിൻ്റെ ഗതി നിർണ്ണയിക്കുന്നതും ക്യാമ്പസിലെ സ്വാധീനശക്തിയായി മാറുന്നതും കലാലയ യൂണിയൻ തെരഞ്ഞെടുപ്പുകളിൽ വിജയിക്കുന്നതും സർവകലാശാല യൂണിയൻ തെരഞ്ഞെടുപ്പുകളിലും മറ്റ് ജനാധിപത്യ വേദികളിലുമെല്ലാം സജീവ സാന്നിധ്യമായി ആ ആശയം ആ വിദ്യാർത്ഥി പ്രദാനം ചെയ്യുന്ന വിദ്യാർത്ഥി പ്രസ്ഥാനമാണ് പിന്നെ കരുത്തോടു കൂടി മുന്നോട്ട് പോകുന്നത്. ഇവിടെ ഈ പറയുമ്പോൾ കോളേജ്, ചില പർട്ടിക്കുലർ കോളേജ് ക്യാമ്പസുകളിൽ രാഷ്ട്രീയ പ്രവർത്തനം പാടില്ല എന്ന് നിരോധിക്കാനുള്ള പ്രധാന കാരണമായി പറയുന്നത് താങ്കൾ പറഞ്ഞ ഈ ആശയ സംഘടനമോ അല്ലെങ്കിൽ ആശയമായിട്ടുള്ള ഒരു ആശയങ്ങൾ തമ്മിലുള്ള ഒരു ചർച്ചയോ ഒന്നുമല്ല, കായിക സംഘടനത്തിലേക്ക് അത് വരികയും അല്ലെങ്കിൽ ആയുധങ്ങൾ ഉപയോഗിച്ചിട്ടുള്ള സംഘടനകൾ അവിടെ വരികയും ചെയ്യുമ്പോഴാണ്. ആ പേര് പറഞ്ഞിട്ടാണ് ക്യാമ്പസുകളിൽ രാഷ്ട്രീയം നിരോധിക്കാൻ പല മാനേജ്മെൻറ്റുകളും ഹൈക്കോടതിയിൽ പോയിട്ടുള്ളതും അനുകൂലമായി വിധി സമ്പാദിച്ചിട്ടുള്ളതും. അത്തരം ക്യാമ്പസുകളിൽ പോലും ഇപ്പോൾ രാഷ്ട്രീയം ഇല്ല എന്ന് തന്നെ പറയേണ്ടി വരും. കാരണം രാഷ്ട്രീയത്തിൻ്റെ അത് ഹൈക്കോടതിയുടെ ഒരു വിധി നിലനിൽക്കുന്നുണ്ട്. അതിനെ ചാലഞ്ച് ചെയ്യാൻ SFIക്ക് എന്തെങ്കിലും അല്ലെങ്കിൽ പാർട്ടിക്ക് എന്തെങ്കിലും ഒരു
പദ്ധതിയുണ്ടോ അതോ അവിടുത്തെ കുട്ടികൾക്ക് രാഷ്ട്രീയം വേണ്ട എന്ന് തന്നെയാണോ നമുക്ക് പ്രതികരിക്കാനും സംഘം ചേരാനും ഒക്കെ ഉള്ള അവകാശം ഭരണഘടനാപരമായി തന്നെയുണ്ട് അതിനെ ആത്യന്തികമായി വിലക്കാൻ കഴിയില്ല ഒരിക്കലും നിയമങ്ങൾ ഭരണഘടനയ്ക്ക് വിരുദ്ധമായിട്ടുണ്ടാവില്ല ഭരണഘടനാപരമായി മനുഷ്യൻ്റെ മൗലികാവകാശങ്ങളും മനുഷ്യൻ്റെ അവകാശങ്ങളും എല്ലാം നിലനിൽക്കുന്ന രാജ്യമാണ് നമ്മുടെ രാജ്യം അത്തരമൊരു രാജ്യത്ത് വിദ്യാർത്ഥികൾക്ക് സംഘടിക്കാൻ അഭിപ്രായം പറയാൻ പ്രതികരണങ്ങൾ ഉയർത്താൻ ഇവയ്ക്കെല്ലാമുള്ള അവകാശം നിൽക്കുകയാണ് പിന്നെ ചില ഒറ്റപ്പെട്ട സംഭവങ്ങളുടെ അടിസ്ഥാനത്തിൽ ചില മാനേജ്മെൻറ്റുകൾ ഇത്തരത്തിലേക്കുള്ള നീക്കങ്ങൾ നടത്താറുണ്ട് എന്നാൽ ആ നീക്കങ്ങളുടെ പിറകിൽ ആ മാനേജ്മെൻറ്റുകൾക്ക് വളരെ കൃത്യമായി മനസ്സിലാക്കാൻ വേണ്ടി കഴിയും ആ ക്യാമ്പസിൽ സംഭവിക്കുന്നത് വലിയ അപകടങ്ങളാണ് ഇപ്പോൾ ജിഷ്ണു പ്രണോയിൻ്റെ മരണവുമായി ബന്ധപ്പെട്ട പ്രശ്നം കേരളത്തിലെ പല ക്യാമ്പസുകളിൽ ഇപ്പം ഈയിടെയായി ഒരു പെൺകുട്ടിയെ കഴുത്തറുത്തു കൊന്ന വളരെ മൃഗീയമായ ദാരുണമായ സംഭവത്തിന് നമ്മുടെ ക്യാമ്പസുകൾ സാക്ഷിയായി ഒരുപക്ഷെ ഇത്തരം പ്രശ്നങ്ങളെയെല്ലാം ശരിയായ നിലയിൽ തുറന്നു കാണിക്കാനും ഇത്തരം നമ്മുടെ വിദ്യാർത്ഥികൾക്കിടയിൽ ഒരു വിദ്യാർത്ഥിക്ക് ഒരു പ്രശ്നം വന്നാൽ ആ പ്രശ്നത്തെ ശരിയായ വിധത്തിലേക്ക് ആ വിദ്യാർത്ഥിക്ക് അനുകൂലമായ വിധത്തിൽ കാര്യങ്ങളെ കൊണ്ട് ചെന്ന് എത്തിക്കാനും എല്ലാം കഴിയുന്ന സ്വാധീനം വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങൾക്കാണ് ആ സ്വാധീനത്തെ നമുക്ക് പിന്നെ അടിച്ചില്ലാതാക്കി കഴിഞ്ഞാൽ സ്വാഭാവികമായും നമ്മുടെ ക്യാമ്പസുകൾ മറ്റു രീതിയിലേക്ക് പോകും അത് പിന്നെ മയക്കുമരുന്നും മദ്യവും ഉൾപ്പെടെയുള്ള ലഹരികളുടെ ഉപയോഗത്തിൻ്റെ കേന്ദ്രങ്ങളായി നമ്മുടെ ക്യാമ്പസുകൾ മാറും അതോടൊപ്പം തന്നെ മറ്റ് മതതീവ്രവാദ പ്രവർത്തനത്തിൻ്റെ കേന്ദ്രങ്ങളായി നമ്മുടെ ക്യാമ്പസുകൾ മാറും മാത്രവുമല്ല മാനേജ്മെൻറ്റുകളുടെ വലിയ ചൂഷണത്തിന് വിധേയമാകുന്ന വിദ്യാർത്ഥികളുള്ള ഇടങ്ങളായി നമ്മുടെ ക്യാമ്പസുകൾ മാറും അപ്പം അങ്ങനെ ഉള്ള വളരെ അരാജകപൂർവമായ വല്ലാത്ത നിലയിലേക്ക് അസ്വസ്ഥതയുണ്ടാക്കുന്ന അന്തരീക്ഷമായി നമ്മുടെ ക്യാമ്പസുകൾ മാറാനുള്ള കാരണമായി ഈ അരാഷ്ട്രീയവൽക്കരണം പ്രത്യേകിച്ച് വിദ്യാർത്ഥി സംഘടനാ പ്രവർത്തനങ്ങളുടെ നിരോധനം വഴിതെളിക്കും എന്നുള്ള കാര്യത്തിൽ സംശയം വേണ്ട അപ്പോൾ നമ്മൾ കാണുന്ന വളരെ ചെറിയ അപകടങ്ങൾ ഇപ്പോൾ അക്രമങ്ങൾ എന്നൊക്കെ പറയുന്നത് കേരളത്തിലെ ഒറ്റപ്പെട്ട സംഭവങ്ങൾ മാത്രമാണ് അങ്ങനെ ക്യാമ്പസുകളെ ആകെ നമുക്ക് അക്രമങ്ങളുടെ കേന്ദ്രങ്ങളാണെന്ന് നമുക്ക് ആക്ഷേപിക്കാൻ കഴിയില്ല ക്യാമ്പസുകളിൽ പലയിടങ്ങളിലായി ചില ഒറ്റപ്പെട്ട പ്രശ്നങ്ങളുടെ അടിസ്ഥാനത്തിൽ ചില അക്രമങ്ങൾ ഉണ്ടാവാറുണ്ട് അത്തരം അക്രമങ്ങളെ എല്ലാ വിദ്യാർത്ഥി സംഘടനകളും ചേർന്ന് ശക്തമായ നിലയിലേക്ക് പ്രതിരോധിക്കുക അതിനെ തുറന്നു കാണിക്കുക ഏതെങ്കിലും തരത്തിലേക്കുള്ള പെശകുകൾ വിദ്യാർത്ഥി സംഘടന ഭാഗത്ത് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് പൊതുസമൂഹത്തിൻ്റെ മുന്നിൽ തുറന്നു സമ്മതിക്കുകയും അത് അതിനുള്ള നവീകരണ പ്രവർത്തനങ്ങൾ സംഘടനാപരമായിയൊക്കെ നിർവഹിക്കുകയും ചെയ്യുന്ന രീതിയാണ് നാം പിന്തുടരാറുള്ളത് അപ്പോൾ എല്ലാം അക്രമത്തിൻ്റെ ഇടങ്ങളാണ് അതുകൊണ്ട് ക്യാമ്പസുകൾ എന്നുള്ള ഇല്ല ക്യാമ്പസുകളിൽ രാഷ്ട്രീയമില്ലാതാവണം എന്ന വാദത്തോട് യോജിക്കാൻ വേണ്ടി കഴിയില്ല തീർച്ചയായും വിദ്യാർത്ഥി സംഘടനകളുള്ള ക്യാമ്പസുകളിലാണ് ഏറ്റവും ശരിയായ വിധത്തിലേക്കുള്ള ആശയ സംവാദങ്ങളും എല്ലാം നടക്കുന്നത് നല്ല പഠന നിലവാരമുള്ള ക്യാമ്പസുകളും വിദ്യാർത്ഥി സംഘം ഇപ്പം നമ്മുടെ ഇന്ത്യയിലെ തന്നെ കേരളത്തിലെ തന്നെ ഏറ്റവും ഉയർന്ന റാങ്കിങ്ങോടുകൂടി പഠന നിലവാരത്തിൽ മുന്നിൽ നിൽക്കുന്ന കോളേജാണ് തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി കോളേജ് ആ തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി കോളേജിൽ ഏറ്റവും ശക്തമായ വിദ്യാർത്ഥി രാഷ്ട്രീയമുണ്ട് ആ വിദ്യാർത്ഥി രാഷ്ട്രീയത്തിന് നേതൃത്വം കൊടുക്കുന്നത് SFI ആണ് പക്ഷേ അവിടുത്തെ പഠന നിലവാരത്തിനോ പഠനാന്തരീക്ഷത്തിനോ ഏതെങ്കിലും തരത്തിലേക്കുള്ള പ്രശ്നങ്ങളുണ്ട് എന്ന് പറയാനാവില്ല ഏറ്റവും സുന്ദരമായി നന്നായി വിദ്യാർത്ഥികൾക്ക് പഠിക്കാൻ വേണ്ടി കഴിയുന്ന ഇടം കൂടിയായി ഇന്ത്യയിൽ തന്നെ തലയെടുപ്പുള്ള ക്യാമ്പസായി തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി കോളേജ് നിൽക്കുന്നു പക്ഷെ അവിടെ വരുമ്പോൾ സ്ഥിരമായി KSU കോൺഗ്രസും ഉന്നയിക്കുന്ന ഒരു ആരോപണമുണ്ട് മറ്റ് അവരുടെ വിദ്യാർത്ഥി സംഘടനകൾക്ക് അവിടെ പ്രവർത്തിക്കാനുള്ള സ്വാതന്ത്ര്യം SFI നിരോധിച്ചിരിക്കുകയാണ് അല്ലെങ്കിൽ പ്രവർത്തിക്കുകയാണെങ്കിൽ അവരെ അടിച്ചൊതുക്കും എന്നത് അപ്പോൾ അതിലെന്തെങ്കിലും വാസ്തവമുണ്ടെന്ന് പൊതുജനം വിശ്വസിക്കുന്നുണ്ട് അപ്പോൾ അതിലൊരു വിശദീകരണം എന്താണ് അതിൽ തീർച്ചയായും നമ്മൾ കാണേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പൊതുവേ ചില ആരോപണങ്ങൾ ശക്തമായി ഉന്നയിക്കാറുണ്ട് ഇപ്പം കോൺഗ്രസ് രാഷ്ട്രീയത്തിന് കടന്നു വരാൻ കഴിയാത്ത സ്വാധീനം ചെലുത്താനാവാത്ത ക്യാമ്പസുകളുണ്ട് കടന്നു വരാൻ കഴിയാത്ത എന്ന് ഞാൻ പറയുന്നില്ല കാരണം തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി കോളേജിലും പല ഘട്ടങ്ങളിലായി KSU മറ്റ് വിദ്യാർത്ഥി സംഘടനകളുടെയും യൂണിറ്റുകൾ പ്രവർത്തിച്ചിട്ടുണ്ട് ഇപ്പോഴും പ്രവർത്തിക്കുന്നുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് പക്ഷേ അങ്ങനെ പ്രവർത്തിക്കുമ്പോഴും അവിടെ നടക്കുന്ന തെരഞ്ഞെടുപ്പുകളിൽ അവർക്ക് വിജയിക്കാനാവുന്നില്ല അവർക്ക് വിദ്യാർത്ഥികളിൽ സ്വാധീനമുണ്ടാക്കാനാവുന്നില്ല അവർ ഈ കക്ഷി രാഷ്ട്രീയ പ്രവർത്തനം എന്നുള്ള നിലയിൽ മാത്രം വിദ്യാർത്ഥി രാഷ്ട്രീയത്തെ കാണുക എന്നതാണ് KSU പിന്തുടരുന്ന പൊതുശൈലി ഇപ്പം ഇടതുപക്ഷ രാഷ്ട്രീയത്തെ പ്രത്യേകിച്ച് കേരള ഗവൺമെൻറ്റിനെ ദുർബലപ്പെടുത്താനുള്ള സമരം നടത്തുക ആ സമരം കോവിഡിൻ്റെ കാലത്താണെങ്കിലും പ്രത്യേകിച്ച് മാനദണ്ഡങ്ങളൊന്നും പാലിക്കാതെ പ്രക്ഷോഭത്തിൽ ഏർപ്പെടുക ഇതൊക്കെയാണ് KSU പിന്തുടരുന്ന ശൈലി ഇതൊന്നുമല്ല വിദ്യാർത്ഥികൾ ആഗ്രഹിക്കുന്നത് വിദ്യാർത്ഥികൾ ആഗ്രഹിക്കുന്നത് വിദ്യാർത്ഥികളുടെ എല്ലാ പ്രശ്നങ്ങളിലും ഇടപെടുന്ന അവരോടൊപ്പം നിൽക്കുന്ന കാലോചിതമായ രാഷ്ട്രീയ പ്രവർത്തന ശൈലി പിന്തുടരുന്ന
മറ്റു പൊതുവിഷയങ്ങൾക്കെതിരായി ശക്തമായ സമരം തെരുവിൽ സംഘടിപ്പിക്കണം അത് സംഘടിപ്പിക്കണ്ട എന്നല്ല പക്ഷേ അതിനുവേണ്ടി മാത്രമാവരുത് സമരം അതല്ല അത് മാത്രമല്ല നമ്മുടെ സമരത്തിന്റെ രീതിയും മാർഗ്ഗവും അപ്പം കാലോചിതമായ വിധത്തിൽ സമരങ്ങളെ പരിപൂർണപ്പെടുത്താനാവണം വിദ്യാർത്ഥികൾക്ക് തോന്നണം ഞങ്ങളുടേതായ പ്രശ്നങ്ങളിലും പ്രയാസങ്ങളിലും ഈ വിദ്യാർത്ഥി പ്രസ്ഥാനം ഞങ്ങളോടൊപ്പമുണ്ട് അവർ ഞങ്ങളോടൊപ്പം ശക്തമായ നിലയിൽ മുന്നോട്ട് പോകുന്നുണ്ട് എന്ന തോന്നൽ വിദ്യാർത്ഥികളിൽ ഉണ്ടാക്കാൻ അവർക്ക് സ്വാധീനം വിദ്യാർത്ഥികളിൽ നല്ല നിലയിലേക്കുള്ള സ്വാധീനം ചെലുത്താനും വിദ്യാർത്ഥികളുടെ ആകെ വിശ്വാസം ആർജിച്ചെടുക്കാനും വേണ്ടി കഴിയുന്ന വിധത്തിൽ പോയാൽ മാത്രമേ ആ നിലയിൽ വിദ്യാർത്ഥികളുടെ തന്നെ സംഘടനയായി ഏതെങ്കിലും ഒരു രാഷ്ട്രീയ മുന്നണി എന്നുള്ള നിലയിലല്ല ഒരു വിദ്യാർത്ഥികളുടെ ആകെ സംഘടനയായി ഞങ്ങളുടെ എല്ലാം സംഘടനയാണ് SFI എന്നുള്ള നിലയിൽ വിദ്യാർത്ഥികൾ കാണുമ്പോഴാണ് SFI സ്വാധീനമുണ്ടാകുന്നത് അവിടെ ഒരുപക്ഷെ ഞാൻ മനസ്സിലാക്കുന്നത് കോൺഗ്രസിന്റെ പശ്ചാത്തലങ്ങളിൽ നിന്ന് വരുന്നവരും മറ്റ് രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെ പശ്ചാത്തലങ്ങളിൽ നിന്ന് വരുന്നവരെല്ലാം ക്യാമ്പസിൽ ഞങ്ങൾ SFIയോടൊപ്പമാണ് ഞങ്ങൾ SFI ആണ് എന്ന് പറയാറുണ്ട് കാരണം ക്യാമ്പസിലെ എല്ലാ വിധത്തിലും വിദ്യാർത്ഥികൾക്കിടയിൽ സജീവമായി നിൽക്കുന്ന സംഘടന SFI ആയതുകൊണ്ട് തന്നെ ഞങ്ങളുടെ വിദ്യാർത്ഥി പ്രസ്ഥാനം SFI ആണ് SFIയുടെ ഭരണഘടനയിൽ തന്നെ ഏതെങ്കിലും ഒരു CPIMന്റെ പ്രവർത്തകർക്കോ അല്ലെങ്കിൽ ഇടതുപക്ഷ രാഷ്ട്രീയത്തിന്റെ ഭാഗമായി നിൽക്കുന്നവർ മാത്രമേ SFI അംഗമാവാൻ വേണ്ടി പാടുള്ളൂ എന്നൊന്നും വ്യവസ്ഥ ചെയ്തിട്ടില്ല ആർക്ക് വേണമെങ്കിലും ഏത് രാഷ്ട്രീയ ധാരയിൽ നിൽക്കുന്നവരോ ഏത് രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ ഭാഗമായി നിൽക്കുന്നവരാണെങ്കിലും വിദ്യാർത്ഥി സംഘടന എന്നുള്ള നിലയിൽ SFIയിൽ അംഗത്വം എടുക്കാൻ SFIയുടെ ഭരണഘടനയും പരിപാടിയും വ്യവസ്ഥ ചെയ്യുന്ന അനുശാസിക്കുന്ന വിധത്തിൽ പ്രവർത്തിക്കാനാകുന്ന ആർക്കും SFI അംഗമാവാം അതൊരു വിദ്യാർത്ഥി സംഘടനയാണ് സ്വതന്ത്രമായ വിദ്യാർത്ഥി സംഘടനയാണ് ആ നിലയിൽ SFI എല്ലാവരുടെയും സംഘടനയാണ് അങ്ങനെ SFIക്ക് നല്ല സ്വാധീനം ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ടാണ് കേരളത്തിലെ 95% 96% ക്യാമ്പസുകളിലും അജയശക്തിയായി വലിയ വിദ്യാർത്ഥി പ്രസ്ഥാനമായി രാജ്യത്ത് തന്നെ പ്രബല വിദ്യാർത്ഥി സംഘടനയായി SFI മാറിയത് ഇപ്പോ പിണറായി സർക്കാരിന്റെ പിണറായി ഭരണത്തിന്റെ ഒന്നാം കാലഘട്ടം കഴിഞ്ഞു രണ്ടാമത്തെ ടേമിലേക്ക് കടന്നു അപ്പൊ പൊതുവെ വലതുപക്ഷ കക്ഷികൾ പറയുന്ന ഒന്നുണ്ട് ഇടതുപക്ഷം ഭരിക്കുമ്പോൾ വലതുപക്ഷ യുവജന പ്രസ്ഥാനങ്ങളും വലതുപക്ഷം ഭരിക്കുമ്പോൾ ഇടതുപക്ഷ യുവജന പ്രസ്ഥാനങ്ങളും സമരങ്ങൾ നടത്തും അതായത് ഈ കഴിഞ്ഞ 5 കൊല്ലം SFI പ്രധാന സമരങ്ങളൊന്നും നടത്തിയിട്ടില്ലെന്നും അടുത്ത 5 വർഷവും SFIക്ക് അതിന് കഴിയില്ലെന്നും ഉള്ള ഒരു ധ്വനിയുണ്ട് അതിൽ അതേപോലെ തന്നെ പറഞ്ഞിരുന്ന ഒന്നാണ് DYFI കഴിഞ്ഞ 5 വർഷം അല്ലെങ്കിൽ കുറച്ച് മുമ്പ് ഒരല്പം നിർജീവത ഉണ്ടായിരുന്നു പക്ഷെ അവർ മറ്റ് പരിപാടികൾ കണ്ടെത്തി ഇന്ന് ഒരു പ്രധാന ശക്തിയായി കേരളത്തിലെ പ്രധാന ശക്തിയായിട്ട് വളർന്നു എന്നുള്ളത് SFIയുടെ ഭാഗത്തു നിന്നും ഈ ആരോപണത്തെ നിങ്ങൾ എങ്ങനെയാണ് നേരിടുന്നത് എന്താണ് ഭാവി പദ്ധതികൾ SFI തീർച്ചയായും ഓരോ ഭരണത്തിൻ്റെയും രാഷ്ട്രീയ നേതൃത്വത്തിൻ്റെ പ്രത്യേകത നോക്കി സമരം ചെയ്യുന്ന സംഘടനയല്ല ഭരിക്കുന്ന പാർട്ടിയുടെ കൊടി നോക്കി സമരം ചെയ്യുന്ന സംഘടനയൊന്നുമല്ല SFI ഞങ്ങൾ ന്യായമായതും വിദ്യാർത്ഥികൾക്കിടയിൽ രൂപപ്പെട്ടു വരുന്നതുമായ അഭിപ്രായങ്ങളുടെ എല്ലാം അടിസ്ഥാനത്തിലാണ് വ്യത്യസ്തമായ മുദ്രാവാക്യങ്ങൾ ഉയർത്തി സമരം നടത്തുന്നത് അപ്പോൾ നേരത്തെ കോൺഗ്രസിൻ്റെ കാലത്ത് പ്രത്യേകിച്ച് UDFൻ്റെ ഭരണകാലത്ത് അതിരൂക്ഷമായ സമരത്തിന് നേതൃത്വം കൊടുക്കേണ്ടതായ പ്രശ്നങ്ങൾ കേരളത്തിലുണ്ടായിരുന്നു പാഠപുസ്തകം ലഭ്യമല്ലാത്ത സ്ഥിതിവിശേഷം ഉണ്ടായിരുന്നു വിദ്യാഭ്യാസ കച്ചവടം വളരെ പച്ചയായി നടന്ന കാലമാണ് UDFൻ്റെ കാലം മാത്രവുമല്ല കേരളത്തിൽ അങ്ങിങ്ങായി കണ്ടുകൊണ്ടിരിക്കുന്ന വിദ്യാഭ്യാസ രംഗത്തെ കുത്തഴിഞ്ഞ സ്ഥിതിവിശേഷം കേരളത്തിലുണ്ടായിരുന്നു UDFൻ്റെ കാലത്ത് തീർച്ചയായും ശക്തമായ സമരമാണ് അക്കാലത്ത് SFI തെരുവിൽ സംഘടിപ്പിച്ചിട്ടുള്ളത് ഇപ്പോൾ ഇടതുപക്ഷത്തിൻ്റെ കാലത്തെ ഒന്ന് വെറുതെ ഒറ്റനോട്ടത്തിൽ താരതമ്യപ്പെടുത്തിയാൽ തന്നെ നമുക്ക് കാണാനാകും അത്തരമൊരു സ്ഥിതിവിശേഷം ഇപ്പോഴില്ല എന്നാൽ പ്രശ്നങ്ങൾ ഒട്ടുമില്ല എന്ന അഭിപ്രായം SFI വയ്ക്കുന്നില്ല എന്നാൽ വിദ്യാഭ്യാസ രംഗത്ത് രാജ്യത്തിൻ്റെ ചരിത്രത്തിൽ തന്നെ ഏറ്റവും വലിയ ശ്രദ്ധേയമായ നേട്ടങ്ങൾ കൈവരിച്ച സംസ്ഥാനമായി കേരളം മാറിയില്ലേ നമ്മുടെ പൊതുവിദ്യാലയങ്ങളിൽ ഉണ്ടായ മാറ്റം UDFൻ്റെ കാലത്ത് എക്കണോമിക് അൺഎക്കണോമിക് എന്നുള്ള നിലയിൽ നമ്മുടെ വിദ്യാലയങ്ങൾ വിറ്റു തുലയ്ക്കുന്ന സമീപനമാണ് അവർ സ്വീകരിച്ചത് എന്നാൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അധികാരത്തിൽ വന്നതിന് ശേഷം അങ്ങനെ ഏതെങ്കിലും ഒരു പൊതുവിദ്യാലയം വിറ്റു തുലയ്ക്കാനോ ഇടിച്ചു തകർത്തു കളയാനോ ഇടതുപക്ഷ ഗവൺമെന്റ് ശ്രമിച്ചിട്ടില്ല വിറ്റുതുലയ്ക്കാൻ എന്ന് പറഞ്ഞാൽ സ്വകാര്യ എയ്ഡഡ് സ്ഥാപനങ്ങളാണെങ്കിൽ അത് സ്വകാര്യ വ്യക്തികൾക്ക് അങ്ങ് വിറ്റ് കളയാം പൊതുവിദ്യാലയങ്ങളുടെ പ്രത്യേകത പൊതുവിദ്യാലയങ്ങൾ
ഒരിക്കലും വിറ്റ് കളയുന്ന അതായത് സാമ്പത്തികമായി ലാഭകരമല്ലാത്തതുകൊണ്ട് വിൽക്കുക. ഇപ്പം കോഴിക്കോട് മലാപ്പുറം സ്കൂള് സാമ്പത്തികമായി ലാഭകരമല്ല എന്ന നിലയിലുള്ള ഗണത്തിലാണ് അന്ന് ഉമ്മൻചാണ്ടി സർക്കാർ പെടുത്തിയത്. അവിടെ വിദ്യാർത്ഥികൾ പഠിക്കുന്നുണ്ടായിരുന്നു. ഒരു ദിവസം രാവിലെ ആ സ്കൂൾ JCB ഉപയോഗിച്ച് പൊളിച്ചു കളഞ്ഞ സാഹചര്യമാണ് ഉണ്ടായത്. അപ്പോൾ അത്തരം സ്ഥിതി ഇന്ന് കേരളത്തിലില്ല. വിദ്യാർത്ഥികൾ പഠിക്കുന്ന ഏത് പൊതുവിദ്യാലയവും നിലനിർത്തുക, മെച്ചപ്പെടുത്തുക, പുതിയ സൗകര്യങ്ങൾ ഏർപ്പെടുത്തുക എന്നതാണ് നമ്മുടെ ഗവൺമെൻറ് സ്വീകരിച്ച ഏറ്റവും സവിശേഷകരമായ നിലപാട്. അതിൻ്റെ ഭാഗമായാണ് 40,000-ത്തിലധികം വരുന്ന ക്ലാസ് റൂമുകൾ ഹൈടെക്കായി മാറുന്നു. കേരളത്തിൻ്റെ പൊതുവിദ്യാഭ്യാസ മണ്ഡലത്തിൻ്റെ മുഖച്ഛായ തന്നെ മാറുന്ന ഏറ്റവും സവിശേഷകരമായ കാലമായി ഇടതുപക്ഷത്തിൻ്റെ കഴിഞ്ഞ 5 വർഷക്കാലം മാറിയില്ലേ? എത്ര വലിയ നേട്ടങ്ങളാണ് നമ്മുടെ ക്യാമ്പസുകൾ, നമ്മുടെ സ്കൂളുകളിലൊക്കെ ഉണ്ടായ മാറ്റം. അപ്പം ഞങ്ങൾ പ്രധാനമായും ചർച്ച ചെയ്തിരുന്ന വിഷയം ഇത്തരത്തിലേക്കുള്ള പൊതുവിദ്യാലയങ്ങളുടെ തകർച്ച UDFൻ്റെ കാലത്ത്, ഇടതുപക്ഷത്തിൻ്റെ കാലത്ത് പൊതുവിദ്യാലയങ്ങളിലെ ഉയർച്ച, പാഠപുസ്തകം വിതരണം ചെയ്യാത്ത UDFൻ്റെ കാലം, പാഠപുസ്തകങ്ങൾ സജീവമായി സമയബന്ധിതമായി വിതരണം ചെയ്ത LDFൻ്റെ കാലം, വിദ്യാഭ്യാസ കച്ചവടം പച്ചയായി നടന്ന UDFൻ്റെ കാലം, വിദ്യാഭ്യാസ കച്ചവടത്തെ പ്രതിരോധിക്കാനും ശക്തമായി നേരിടാനുമുള്ള സർക്കാരിൻ്റെ തന്നെ ശ്രമങ്ങൾ നടക്കുന്ന LDFൻ്റെ കാലം, ഈ കാലത്തെ സമരങ്ങളിൽ തീർച്ചയായും വ്യത്യസ്തതയുണ്ടാവും. അക്കാലത്ത് രൂക്ഷിതമായ സമരങ്ങൾ അവ പച്ചയായ നിലയിലാണ് നമ്മുടെ വിദ്യാഭ്യാസ മണ്ഡലത്തെ തകർത്തുകൊണ്ടിരുന്നത്. എന്നാൽ സംരക്ഷിക്കാനുള്ള ശ്രമങ്ങളാണ് 1ാം പിണറായി സർക്കാർ സ്വീകരിച്ചത്, 2ാം പിണറായി സർക്കാർ അതിൻ്റെ തുടർച്ചയാണ്. അപ്പോൾ തീർച്ചയായും രണ്ട് ഗവൺമെൻറ്റുകളുമായി ബന്ധപ്പെട്ട സമീപനത്തിൽ തന്നെ വ്യത്യാസം ഉണ്ടാവും. ഇപ്പോൾ KSUവിനും ഇത്തരത്തിലേക്കുള്ള പ്രശ്നങ്ങൾ, വിദ്യാഭ്യാസ പ്രശ്നങ്ങൾ ഉയർത്തി സമരം നടത്താൻ കഴിയുന്നുണ്ടോ? പ്രതിപക്ഷ സംഘടനയാണ് എന്നവർ പറയുന്നുണ്ടല്ലോ, ഉണ്ടോ? ഏതെങ്കിലും ഒരു സ്കൂളിൻ്റെ തകർച്ച, ഒരു പൊതുവിദ്യാലയത്തിൻ്റെ തകർച്ച എന്ന മുദ്രാവാക്യം ഉയർത്തി KSUവിന് സമരം നടത്താൻ വേണ്ടി കഴിയുമോ ഇന്നത്തെ കാലത്ത്? പ്രത്യേകിച്ച് ഞാൻ പറയട്ടെ, നമ്മുടെ പാഠപുസ്തകങ്ങൾ നൽകിയില്ല എന്ന് പറഞ്ഞ് ഇന്ന് KSUവിനോട് സമരം നടത്താൻ വേണ്ടി കഴിയുമോ കേരളത്തിൽ? നമ്മുടെ വിദ്യാലയങ്ങൾക്ക് നിലവാരമില്ല എന്നൊരു മുദ്രാവാക്യം ഉയർത്തി KSUവിന് സമരം നടത്താൻ വേണ്ടി കഴിയുമോ? അമിതമായ നിലയിലേക്കുള്ള ഫീസ് ഈടാക്കലും വലിയ ചൂഷണവും നമ്മുടെ വിദ്യാലയങ്ങളിൽ ഉണ്ട് എന്ന മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ട് KSUവിന് ഇന്ന് സമരം നടത്താൻ വേണ്ടി കഴിയുമോ? അതാണ് രണ്ട് ഗവൺമെൻറ്റും സ്വീകരിക്കുന്ന നയത്തിലുള്ള മാറ്റമാണ്. ആ മാറ്റമുള്ളപ്പോൾ തീർച്ചയായും സമരങ്ങളുടെ രീതികളിലും മാറ്റം ഉണ്ടാവും. ഇന്ന് ഗവൺമെൻറ്റിൻ്റെ ശ്രദ്ധയിലേക്ക് ഒരു വിഷയം എടുത്ത് ഒരു മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ട് വന്നാൽ ഗവൺമെൻറ് ആ മുദ്രാവാക്യത്തെ അനുഭാവപൂർവ്വം സമീപിക്കുകയാണ്, അത് ചർച്ച ചെയ്യാൻ ഗവൺമെൻറ് തയ്യാറാവുകയാണ്, അത് സമയബന്ധിതമായി പരിഹരിക്കാനുള്ള ഇടപെടൽ സർക്കാർ നടത്തുകയാണ്. അപ്പോൾ സ്വാഭാവികമായും കേരളത്തിൽ സ്വീകരിച്ചു വരേണ്ട സമരമാർഗങ്ങളിലും മാറ്റമുണ്ട്. സമരം നടത്തിയിട്ടില്ല എന്ന് പറയാൻ കഴിയില്ല. ശക്തമായ സമരങ്ങൾ, കാലിക്കറ്റ് സർവകലാശാലയിലെ വിഷയങ്ങൾ ചൂണ്ടിക്കാണിച്ച് സമരം നടക്കുന്നു, കണ്ണൂർ സർവകലാശാലയിലെ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാണിച്ച് സമരം നടക്കുന്നു, വിവിധ വിദ്യാഭ്യാസ പ്രശ്നങ്ങൾ ഉയർത്തിക്കാണിച്ചുകൊണ്ടുള്ള സമരങ്ങൾ തെരുവിലുടനീളം നടക്കുന്നു. മാത്രവുമല്ല, നമ്മുടെ കേന്ദ്ര സർക്കാരിനെതിരായി ഇപ്പം ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറഞ്ഞാൽ കേന്ദ്ര സർക്കാർ സ്വീകരിക്കുന്ന സമീപനമാണ്. അത് രാജ്യത്താകെ വലിയ പ്രതിസന്ധികൾ സൃഷ്ടിക്കുന്ന സമീപനം സ്വീകരിച്ചുകൊണ്ട് കേന്ദ്ര സർക്കാർ മുന്നോട്ട് പോകുമ്പോൾ അതിനെതിരായി സമരം നടത്തുന്നു. അവിടെയാണ് SFIയും KSUവും തമ്മിലുള്ള വ്യത്യാസം വരുന്നത്. ഇവിടെ ശരിക്കും നമ്മൾ സമരം നടത്തേണ്ട പ്രശ്നങ്ങളെ യഥാക്രമത്തിൽ അഡ്രസ്സ് ചെയ്യാൻ KSUവിന് കഴിയുന്നില്ല. എന്നാൽ എല്ലാ തരത്തിലുമുള്ള പ്രശ്നങ്ങളെ അഡ്രസ്സ് ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകാൻ വേണ്ടി SFI ശ്രമിക്കുന്നു എന്നുള്ളതാണ് കാണാനാവുന്നത്. വിദ്യാഭ്യാസ മേഖലയിലുള്ളതും അല്ലാത്തതുമായ വിദ്യാഭ്യാസ മേഖലയിൽ ഒരു വിദ്യാർത്ഥി സംഘടന വിദ്യാഭ്യാസ മേഖലയിലെ പ്രശ്നങ്ങൾ മാത്രം ചർച്ച ചെയ്യുന്ന സംഘടനയല്ല. ഇപ്പൊ രാജ്യത്തിന്റെ പൊതുസ്ഥിതിയെ വിശകലനം ചെയ്യുമ്പോൾ സമരം നടത്തേണ്ടതായ ഘട്ടങ്ങളിൽ സമരം നടത്തേണ്ടതുണ്ട്. രാജ്യത്തിനിപ്പോൾ പെട്രോൾ ഡീസൽ വില വർധനവ്, പുതിയ ദേശീയ വിദ്യാഭ്യാസ നയം, ആ നിലയിൽ കർഷകരുടെ സമരങ്ങൾ, ഇതിലെല്ലാം SFI വളരെ സജീവമായി കഴിഞ്ഞ ഒരാഴ്ചക്കാലത്തെ SFIയുടെ ക്യാമ്പയിൻ പ്രവർത്തനങ്ങൾ എടുത്ത് നിങ്ങൾ പരിശോധിച്ച് കഴിഞ്ഞാൽ കാണാനാവും. SFI ഏറ്റെടുത്ത നിരന്തരമായ ക്യാമ്പയിൻ പ്രവർത്തനം, പിന്നെ വന്നിട്ടുള്ള കോവിഡിൻ്റെ കാലത്തെ ചില പ്രശ്നങ്ങൾ നമ്മുടെ എല്ലാ വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങളുടെയും സമരസംഘടനാ പ്രവർത്തനത്തിന് ഒരു ചെറിയ പരിമിതി സൃഷ്ടിച്ചിട്ടുണ്ട്. കാരണം പഴയ പോലെ ആയിരക്കണക്കിന് ആളുകളെ അണിനിരത്തിക്കൊണ്ടുള്ള സമരങ്ങൾ ഈ ഒരു കോവിഡിന്റെ പശ്ചാത്തലത്തിൽ സാധ്യമല്ല. അല്ലെങ്കിൽ
ശരിയുമല്ല സമൂഹത്തോട് കാണിക്കുന്ന ഏറ്റവും വലിയ തെറ്റായ ഒരു കാര്യമായി നമുക്ക് ആ നിലയിലേക്കുള്ള സമരങ്ങളെ നമുക്ക് കാണാൻ കഴിയും. അത്തരം സമരങ്ങളല്ല വികേന്ദ്രീകൃതമായി. ഇപ്പൊ വീടുകളിൽ നിന്ന് എസ് എഫ് ഐ സമരം നടത്തുന്നു, വിദ്യാർത്ഥികൾ വീടുകളിൽ നിന്ന് പ്ലക്കാർഡുകൾ ഉയർത്തിപ്പിടിച്ച് സമരം നടത്തുന്നു, സർവകലാശാല കേന്ദ്രങ്ങളിൽ സാമൂഹിക ശാരീരിക അകലം പാലിച്ചുകൊണ്ട് സമരം നടത്തുന്നു. പിന്നെ ആ നിലയിലേക്കുള്ള സമരങ്ങൾ കോവിഡിന്റെ കാലത്ത് ക്യാമ്പസുകൾ അടഞ്ഞിരിക്കുന്നു, വിദ്യാലയങ്ങൾ അടഞ്ഞിരിക്കുന്നു. അത്തരം സാഹചര്യങ്ങളിൽ സമരങ്ങളുടെ മാനങ്ങൾ രീതികൾ മാറ്റി മറ്റു രീതികളിലൂടെ സമരങ്ങൾ സംഘടിപ്പിക്കുക എന്നുള്ള നിലയിലാണ് എസ് എഫ് ഐ മുന്നോട്ട് പോകുന്നത്. ഇപ്പൊ ഈ സ്കൂളുകൾ തുറക്കാൻ പോകുന്ന സാഹചര്യത്തിൽ അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു ചോദ്യത്തിലേക്ക് വരുന്നതിന് മുമ്പ് താങ്കൾ മുൻ ഉത്തരത്തിൽ പറഞ്ഞ ഒരു കാര്യം ഞാൻ എടുത്തിട്ട് വേറൊരു വിഷയം ചോദിക്കാനുണ്ട്. പൊതുവിദ്യാലയങ്ങളുടെ നിലവാരം ഉയർന്നതിനെ പറ്റി പറഞ്ഞു. അതേപോലെ തന്നെ മാനേജ്മെൻറ്റുകൾക്ക് അനുകൂലമല്ലാത്ത അധ്യാപക നിയമനത്തിൽ മാനേജ്മെൻറ്റുകൾക്ക് അത്ര അനുകൂലമല്ലാത്തൊരു വിധി ഇപ്പോൾ വന്നിട്ടുണ്ട്. അപ്പോൾ അവിടെ സർക്കാർ എന്ത് നടപടിയാണ് അടുത്തത് സ്വീകരിക്കാൻ പോകുന്നത് എന്ന് എസ് എഫ് ഐക്ക് ഒരു ആകാംക്ഷ ഉണ്ടാവും. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായം എന്താണ്, മാനേജ്മെൻറ്റ് സ്കൂളുകളിൽ അപ്പോയിൻമെൻറ്റുകൾ പണം വാങ്ങി തലവരി പണം വാങ്ങി നടത്തുമ്പോൾ നിലവാരം കുറയുന്നതായിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്തിട്ടുണ്ടോ, അല്ലെങ്കിൽ എന്താണ് അതേപറ്റിയുള്ള അഭിപ്രായം? എസ് എഫ് ഐ പൊതുവിൽ മെറിറ്റ് സംരക്ഷിക്കപ്പെടണം, മെറിറ്റോറിയസ് ആയ നിയമനങ്ങൾ ഉണ്ടാവണം എന്ന നിലപാടാണ് എസ് എഫ് ഐ സ്വീകരിച്ചിട്ടുള്ളത്. മാനേജ്മെന്റുകളുടെ തെറ്റായ ചില സമീപനങ്ങളെ ശക്തമായി എസ് എഫ് ഐ എതിർക്കുന്നുണ്ട്. അതിനർത്ഥം മാനേജ്മെന്റ് സ്കൂളുകളോ മാനേജ്മെന്റ് വിദ്യാലയങ്ങളോ ആകെ മൊത്തം തകർന്നില്ലാതാവണം, അല്ലെങ്കിൽ അതിനെ അന്ധമായി നശിപ്പിക്കണം എന്ന നിലയിലേക്കല്ല നമ്മൾ കാര്യങ്ങളെ കാണുന്നത്. യാഥാർത്ഥ്യങ്ങളെ നമ്മൾ യാഥാർത്ഥ്യമായി കാണണം. മാനേജ്മെൻറ്റുകളുടെ സമീപനം അത് വളരെ ശരിയായ സമീപനമായിരിക്കണം. മാനേജ്മെൻറ്റുകൾ മോശമായ നിലയിലേക്കുള്ള സമീപനം സ്വീകരിക്കുമ്പോൾ മാനേജ്മെൻറ്റുകളെ ശക്തമായി എതിർക്കണം. ശക്തമായ നിലയിൽ മാനേജ്മെൻറ്റുകളോട് വിയോജിപ്പും എതിർപ്പും ഞങ്ങൾ രേഖപ്പെടുത്തും. ഇവിടെ ഈ നിയമനത്തിലെ പ്രത്യേകത, നിയമനം തീർച്ചയായും മെറിറ്റോറിയസായി വളരെ ശരിയായ വിധത്തിൽ മാനദണ്ഡങ്ങൾക്ക് അനുസൃതമായി നടക്കണം. എല്ലായിടത്തെയും നമ്മുടെ നിയമനങ്ങൾ അങ്ങനെ ആയിരിക്കണം. നമ്മുടെ വിദ്യാർത്ഥികൾക്ക് മെറിറ്റോറിയസായ വിദ്യാഭ്യാസം, വളരെ ശരിയായ മെറിറ്റിനെ മുൻനിർത്തിക്കൊണ്ടുള്ള വിദ്യാഭ്യാസം, നിലവാരമുള്ള അധ്യാപകർ വേണം. നിലവാരമുള്ള അധ്യാപകർ, നമ്മൾ അധ്യാപനം എന്നുള്ളത് കേവലമായി ഒരു ജോലി എന്നുള്ളതിനപ്പുറത്തേക്കായി ഒരുപാട് ഏറ്റവും സവിശേഷതയാർന്ന ഒരു വലിയ പ്രവർത്തന മണ്ഡലമായി നമുക്ക് അധ്യാപനത്തെ കാണാൻ വേണ്ടി കഴിയണം. വിദ്യാർത്ഥികളെ ഡെവലപ്പ് ചെയ്യുന്നതിൽ, ഒരു പുതിയ സമൂഹത്തെ സൃഷ്ടിക്കുന്നതിൽ തന്നെ അധ്യാപകർ വഹിക്കുന്ന പങ്ക് ചെറുതല്ല. അല്ല, പണ്ടൊക്കെ അങ്ങനെ തന്നെ ആയിരുന്നു. പക്ഷേ ഇപ്പോൾ സ്കൂളുകളിൽ നിലവിലുള്ള റേറ്റ് 30 മുതൽ, അതായത് പ്രൈമറി 30 മുതൽ 50 വരെയും കോളേജുകളിൽ അത് 70 വരെയും എത്തിയെന്നാണ് അറിയുന്നത്. അപ്പോൾ അതിനനുസരിച്ച് ഞാൻ ചിലവാക്കിയ പണം ഇത്രയാണ്, ഞാൻ പൈസ കൊടുത്ത് വാങ്ങിച്ചാണ്, എന്നെ അവർക്ക് പിരിച്ചുവിടാൻ പറ്റത്തില്ല. ഒരിക്കൽ അധ്യാപനത്തിൽ കയറി കഴിഞ്ഞാൽ പിന്നെ അവർ സേഫുമാണ്. അപ്പോൾ ആ ഒരു കമ്മിറ്റ്മെന്റ് ഇവർക്ക് ഉണ്ടാകുമെന്ന് കരുതുന്നു. അത് നമ്മുടെ മനോഭാവത്തിൽ കൂടി ഉണ്ടാവേണ്ട മാറ്റമാണ്. അപ്പോൾ നമ്മൾ വിവിധ ജോലികളിൽ, പ്രൈവറ്റ് സെക്ടറുകളിൽ ജോലികളിലൊക്കെ ആളുകൾ പൊതുവെ കയറാറുണ്ട്, പണം കൊടുത്ത് കയറാറുണ്ട്. ഇതൊക്കെ പല രീതിയിലുമാണ് നമ്മുടെ പ്രൈവറ്റ്, പ്രത്യേകിച്ച് സ്വകാര്യ മേഖലയിലെ ജോലികളിൽ നമ്മളൊക്കെ പ്രവേശിക്കാറുള്ളത്. അപ്പം അത്തരം സാഹചര്യങ്ങളിൽ നമ്മുടെ ഒരു പേഴ്സണൽ, പ്രത്യേകിച്ച് ഒരു സോഷ്യൽ കമ്മിറ്റ്മെൻറ്റ്, അത് വളരെ പ്രധാനമാണ്. നമ്മുടെ ബോധത്തിൽ ഉണ്ടാകുന്ന മാറ്റമാണ്. ഞാനൊരു അധ്യാപികയായി കഴിഞ്ഞാൽ എൻ്റെ വിദ്യാർത്ഥികളെ നല്ല മക്കളായി, നല്ല നിലയിൽ അവർക്ക് എല്ലാ തരത്തിലുമുള്ള സഹായം ചെയ്തു കൊടുത്തുകൊണ്ട് അവരുടെ ഒരു നല്ല സമൂഹത്തിൻ്റെ ഡെവലപ്മെൻറ്റിന് വേണ്ടി, അല്ലെങ്കിൽ ഒരു നിർമ്മാണത്തിന് വേണ്ടി ഏറ്റവും സജീവമായി കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന ഒരാളാണ് ഒരു നല്ല അധ്യാപകൻ എന്ന ബോധം നമ്മളിൽ എല്ലാവരിലും ഉണ്ടാവണം. അതല്ലാതെ ജോലി നേടുക, ഞാൻ കൊടുത്ത പണത്തിന് എനിക്ക് തിരിച്ചിങ്ങോട്ട് പണം കിട്ടണം, അതിന് ഞാൻ എൻ്റെ ജോലി അത് എങ്ങനെ ചെയ്യുന്നു എന്നുള്ളതല്ല, അതിനപ്പുറത്ത് എനിക്ക് പണം കിട്ടണം എന്ന മനോഭാവത്തോടു കൂടി പോകുന്ന ആളുകളുണ്ടെങ്കിൽ അത്തരം ആളുകളുടെ മനോഭാവം തിരുത്തുകയല്ലാതെ മറ്റു മാർഗമില്ല. തീർച്ചയായും മെറിറ്റിൽ അധിഷ്ഠിതമായ ഒരു വിദ്യാഭ്യാസ ക്രമം, ഒരു വിദ്യാഭ്യാസ രീതി, നിയമനങ്ങൾ ഇവയെല്ലാം നമ്മുടെ നാട്ടിൽ ഉണ്ടാവണം എന്ന അഭിപ്രായമാണ് എസ് എഫ് ഐക്ക് ശക്തമായിട്ടുള്ളത്. ഈ കോവിഡ് കാലത്ത് കഴിഞ്ഞ 1.5 വർഷമായിട്ടുള്ള വിദ്യാഭ്യാസം ഓൺലൈനിലാണ്. അപ്പോൾ അത്തരം ഒരു വിദ്യാഭ്യാസം രാജ്യത്തിൻ്റെ മുഴുവൻ വിദ്യാഭ്യാസ മേഖലയുടെ നിലവാര തകർച്ചയിൽ എത്തിച്ചു എന്ന് ഫ്രണ്ട് ലൈൻ ലേഖനം എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ സ്കൂളുകൾ 2-ാമത് തുറക്കുന്ന അവസ്ഥയാണല്ലോ വരാൻ പോകുന്നത്. അപ്പോൾ ഈ നിലവാര തകർച്ചയെ എങ്ങനെ അഡ്രസ്, ആ നിലവാര തകർച്ച ഉണ്ടായി എന്നതിനെ നിങ്ങൾ അംഗീകരിക്കുന്നുണ്ടോ? അങ്ങനെയാണെങ്കിൽ അതിനെ എത്തരത്തിൽ അഡ്രസ്സ് ചെയ്യണം എന്നൊരു പദ്ധതിയോ, അല്ലെങ്കിൽ നിങ്ങൾക്കൊരു ദിശാബോധമോ, അല്ലെങ്കിൽ ഒരു പോയിന്റ്സോ മുമ്പോട്ട് വയ്ക്കാനുണ്ടോ?
ഇവിടെ കേരളത്തിൽ ഞാൻ മനസ്സിലാക്കുന്നത് നല്ല നിലയിൽ കോവിഡിൻ്റെ കാലത്ത് നമ്മുടെ വിദ്യാഭ്യാസ പ്രവർത്തനങ്ങളെ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ശ്രമം സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുണ്ട്. ഒരുപക്ഷെ ക്യാമ്പസിലോ സ്കൂളിലോ പോയി വിദ്യാർത്ഥികൾ നേരിട്ട് പഠിക്കുന്ന വിദ്യാഭ്യാസ പ്രവർത്തനത്തിൻ്റെ അത്രയധികം നമുക്ക് ചിലപ്പോൾ ഓൺലൈനായി ലഭിക്കണമെന്നില്ല. കാരണം ഓൺലൈൻ വിദ്യാഭ്യാസം തിയററ്റിക്കൽ ക്ലാസ് കേൾക്കുന്നു, കുട്ടി അത് പഠിക്കുന്നു എന്നുള്ളതിനപ്പുറത്തായി. അതുമാത്രമല്ലല്ലോ ഒരു വിദ്യാഭ്യാസ പ്രവർത്തനം കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. നമ്മുടെ ക്ലാസ് മുറികളിൽ പോയി എല്ലാ അർത്ഥത്തിലും പൂർണ്ണതയെത്തിയൊരു വിദ്യാഭ്യാസ പ്രക്രിയ കോവിഡിൻ്റെ കാലത്ത് നടപ്പാക്കാൻ ആർക്കും കഴിഞ്ഞിട്ടില്ല. പക്ഷേ കേരളം അതിലൊരു ഒരു പ്രത്യേകമായ ഒരു ചുവടുവെപ്പ് മുന്നോട്ട് വെച്ചു. കാരണം ക്ലാസ് മുറികൾ അടഞ്ഞു കിടക്കുമ്പോഴും ക്യാമ്പസുകൾ തുറക്കാൻ സാധിക്കാത്ത അന്തരീക്ഷം രൂപപ്പെട്ടു വന്നപ്പോഴും നമ്മുടെ കേരളത്തിലെ, പ്രത്യേകിച്ച് കേരളത്തിലെ ഗവൺമെൻറ് വളരെ കൃത്യമായി പഠനം മുടങ്ങിപ്പോകരുത്, അത് ഇത്തരമൊരു സാഹചര്യത്തിൻ്റെ പരിമിതിയിൽ നിന്നുകൊണ്ട് എങ്ങനെ വിദ്യാർത്ഥികൾക്ക് സാധ്യമാക്കാൻ വേണ്ടി കഴിയും എന്ന ആലോചനയുടെ ഭാഗമായി ഓൺലൈൻ വിദ്യാഭ്യാസം നല്ല നിലയിൽ കേരളത്തിൽ നമുക്ക് നടപ്പിലാക്കാൻ വേണ്ടി കഴിഞ്ഞു. അത് കൈറ്റ് വിറ്റെക്സ് ചാനൽ വഴി നടപ്പിലാക്കി, ഓൺലൈൻ വഴിയുള്ള മറ്റ് ഗൂഗിൾ മീറ്റ് സംവിധാനങ്ങൾ വഴിയെല്ലാം അധ്യാപകർക്കും പരിശീലനം നൽകി വിദ്യാർത്ഥികൾക്കും രക്ഷിതാക്കൾ അധ്യാപകരാകുന്ന കാലം പോലെ നമ്മുടെ കാലത്തെ മാറ്റി അങ്ങനെ പ്രത്യേക സാഹചര്യത്തിൽ എങ്ങനെ ഇതിനെ നേരിടാൻ വേണ്ടി കഴിയുമെന്നുള്ളതിൻ്റെ ഒരു പ്രാക്ടീസ് വളരെ കൃത്യമായി കേരളത്തിലെ ഗവൺമെൻറ് വിജയകരമായി തന്നെ പൂർത്തീകരിച്ചു എന്നുള്ള അഭിപ്രായമാണ് എസ് എഫ് ഐക്കുള്ളത്. 100 ദിന പരിപാടിയിൽ ഉൾപ്പെടുത്തി അങ്ങയുടെ മണ്ഡലത്തിൽ നടത്തിയ വികസന പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണ്? 100 ദിന കർമ്മ പരിപാടികളുടെ ഭാഗമായി കേരളത്തിലാകെ വലിയ വികസന മുന്നേറ്റമാണ് പൊതുവെ ഉണ്ടായിട്ടുള്ളത്. ഇപ്പോൾ എൻ്റെ മണ്ഡലത്തിൽ ആരോഗ്യ കേന്ദ്രങ്ങളുടെ വികസനം, വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ വികസനം, അതിൻ്റെ ഉദ്ഘാടനം കർമ്മങ്ങൾ ഇവയെല്ലാം നിർവഹിക്കപ്പെട്ട 100 ദിനമായിരുന്നു കടന്നുപോയിട്ടുള്ളത്. തീർച്ചയായും 100 ദിന കർമ്മ പരിപാടികളിൽ നിന്നുള്ളത് സർക്കാരിനൊരു പ്രത്യേക ഇനീഷ്യേറ്റീവായി അത് വളരെ കൃത്യമായി പ്രായോഗികവൽക്കരിക്കാൻ വേണ്ടി കഴിയുന്ന നിലയിലേക്ക് മാറ്റാൻ നമ്മുടെ ഗവൺമെൻറ് കഴിഞ്ഞു. അതിൻ്റെ കൃത്യമായ നിലയിലേക്കുള്ള തെളിവുകൾ നമ്മുടെ എല്ലാവരുടെയും മണ്ഡലങ്ങളിലും നാട്ടിലും നമ്മുടെ പ്രദേശങ്ങളിലും കേരളത്തിലുടനീളവും നമുക്കത് കാണാൻ വേണ്ടി കഴിയും. തീർച്ചയായും വിദ്യാഭ്യാസ രംഗത്തെ മാറ്റം, അതോടൊപ്പം തന്നെ ടൂറിസം രംഗത്തെ മാറ്റം, അതോടൊപ്പം തന്നെ ആരോഗ്യരംഗത്തെ മാറ്റം, ഇവയെല്ലാം ചേർന്ന സമ്മിശ്രമായ വികസന പ്രവർത്തനങ്ങളുടെ എല്ലാ പൂർത്തീകരണവും എനിക്ക് ഈ 100 ദിന പരിപാടികളുടെ ഭാഗമായി നടത്താൻ വേണ്ടി കഴിഞ്ഞു. അത് തീർച്ചയായും ഒരു വലിയ ആത്മവിശ്വാസം ജനപ്രതി എന്നുള്ള നിലയിൽ എനിക്കും നമ്മുടെ നാട്ടിലെ ജനങ്ങൾക്കും ഈ ഗവൺമെൻറ്റിൽ ഉണ്ടാക്കിയിട്ടുണ്ട്. ഈ എസ് എഫ് ഐ സംസ്ഥാന സെക്രട്ടറി എന്നുള്ള പദവി കൂടെ വഹിക്കുന്നത് കൊണ്ട് എം എൽ എ പദത്തോട് പരിപൂർണമായ നീതി പുലർത്താൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല എന്നൊരു തോന്നലുണ്ടോ? ഒരിക്കലുമില്ല. എസ് എഫ് ഐയുടെ സംസ്ഥാന ഭാരവാഹികളിൽ പലരും നേരത്തെ എം പിമാരായിരുന്നു, പല ജനാധിപത്യ വേദികളിലും അംഗമായവരുണ്ടായിരുന്നു, പലപ്പോഴും നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ മത്സരിക്കാറുമുണ്ട്. അപ്പോൾ എസ് എഫ് ഐ എന്നുള്ള നിലയിൽ എൻ്റെ ഞാൻ അംഗമായിരിക്കുന്ന വിദ്യാർത്ഥി പ്രസ്ഥാനം എന്നെ ഏൽപ്പിച്ച ചുമതലയാണ് എസ് എഫ് ഐ സംസ്ഥാന സെക്രട്ടറിയായി പ്രവർത്തിക്കുക എന്നുള്ളത്. എം എൽ എ എന്നുള്ള നിലയിൽ ഞാൻ അംഗമായിരിക്കുന്ന രാഷ്ട്രീയ പ്രസ്ഥാനം എന്നെ ഏൽപ്പിച്ച ചുമതലയാണ് എം എൽ എ എന്നുള്ള നിലയിൽ ജനങ്ങൾക്കിടയിൽ ജനങ്ങൾക്ക് വേണ്ടി പൂർണ്ണ സമയവും നിന്ന് പ്രവർത്തിക്കണം എന്നത്. ഈ രണ്ട് ചുമതലകളും, ഞാൻ അംഗമായിരിക്കുന്ന വിദ്യാർത്ഥി പ്രസ്ഥാനവും ഞാൻ അംഗമായിരിക്കുന്ന രാഷ്ട്രീയ പ്രസ്ഥാനവും, രണ്ട് മേഖലകളിൽ തന്നിരിക്കുന്ന ചുമതലകളാണ്. ആ ചുമതലയെ പരമാവധി ഭംഗിയായി എൻ്റെ സാധ്യമായ സാഹചര്യത്തിൽ നിന്നുകൊണ്ട് പരമാവധി ഭംഗിയായി നിർവഹിക്കാനാവണം എന്ന ബോധ്യമാണ് എന്നെ സംബന്ധിച്ചുള്ളത്. അത് തീർച്ചയായും നല്ല നിലയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി ശ്രമിക്കുന്നു എന്ന് മാത്രമേ ഈ സന്ദർഭത്തിലുള്ളൂ. 77 മുതൽ ഇടതുപക്ഷത്തിനൊപ്പം നിന്ന മണ്ഡലമാണ് ബാലുശ്ശേരി. അപ്പോൾ അവിടെ താങ്കൾ മത്സരിക്കാൻ ചെല്ലുമ്പോൾ വിജയം ഉറപ്പായിരുന്നോ? അത്തരമൊരു ആത്മവിശ്വാസം ഉണ്ടായിരുന്നോ? അല്ലെങ്കിൽ അതിനോടൊപ്പം അവിടെ തുടങ്ങി വെച്ച പദ്ധതികളുടെ പൂർത്തീകരണം അല്ലെങ്കിൽ പുതിയ പദ്ധതികൾ, മണ്ഡലത്തിൽ ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ്? അവിടെ ബാലുശ്ശേരി മണ്ഡലം ഇടതുപക്ഷ രാഷ്ട്രീയത്തിന് നല്ല സ്വാധീനമുള്ള മണ്ഡലങ്ങളിലൊന്നാണ്. അപ്പോൾ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ വേണ്ടി വരുന്ന സന്ദർഭത്തിൽ തന്നെ കേരളത്തിലെ, ബാലുശ്ശേരി എന്നല്ല, കേരളത്തിലെ എല്ലാ മണ്ഡലങ്ങളിലും ഇടതുപക്ഷ അനുകൂലമായ ഒരു സ്ഥിതി രൂപപ്പെട്ടു വന്നിരുന്നു. അത് ഗവൺമെൻറ്റിനോടുള്ള ജനങ്ങളുടെ വലിയ മമതയും വലിയ അടുപ്പവും, ഗവൺമെൻറ് കേരളത്തിൽ എല്ലാ അർത്ഥത്തിലും വിജയകരമായിരുന്നു എന്ന ജനങ്ങളുടെ മനോഭാവമാണ് പൊതുവെ ഇടതുപക്ഷത്തിന് അനുകൂലമായൊരു കാഴ്ചപ്പാടായിരുന്നു ജനങ്ങൾക്കിടയിൽ ഉണ്ടായിരുന്നത്.
ആ അർത്ഥത്തിൽ ബാലുശ്ശേരി മണ്ഡലത്തിലും നേരത്തെ ഉണ്ടായിരുന്നതിനേക്കാൾ തിളക്കമാർന്ന വിജയം ഈ ഗവൺമെന്റിനോടുള്ള വലിയ നിലയിലേക്കുള്ള കമ്മിറ്റ്മെന്റിന്റെ എല്ലാം ഭാഗമായി ജനങ്ങൾക്ക് ഗവൺമെന്റിനോടുള്ള സ്നേഹത്തിന്റെയും ഇഷ്ടത്തിന്റെയും ഗവൺമെന്റ് ഞങ്ങൾക്ക് വേണ്ടി ഒട്ടേറെ കാര്യങ്ങൾ ചെയ്തു എന്ന ബോധ്യത്തിന്റെയും എല്ലാം അടിസ്ഥാനത്തിൽ ജനങ്ങളെല്ലാവരും നല്ല നിലയിൽ ഇടതുപക്ഷത്തെ സ്വീകരിക്കാൻ പ്രത്യേകിച്ച് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് വീണ്ടും വരാൻ ആഗ്രഹിച്ചു കൊണ്ടിരിക്കുന്നൊരു അന്തരീക്ഷത്തിലാണ് നിയമസഭാ തെരഞ്ഞെടുപ്പ് നടന്നത്. അത്തരമൊരു തെരഞ്ഞെടുപ്പിൽ തീർച്ചയായും കഴിഞ്ഞ കാലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി നല്ല ഭൂരിപക്ഷത്തിൽ ബാലുശ്ശേരി മണ്ഡലത്തിൽ ജയിക്കാൻ വേണ്ടി കഴിഞ്ഞു എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും സന്തോഷമുണ്ടാക്കുന്ന കാര്യമാണ്. തീർച്ചയായും എം എൽ എ എന്നുള്ള നിലയിൽ ഞാൻ ആദ്യം പരിഗണന കൊടുക്കുന്നത് കഴിഞ്ഞ കാലയളവിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റിന്റെ ഭാഗമായി നടപ്പിലാക്കിയ വികസന പ്രവർത്തനങ്ങൾ പൂർത്തീകരിക്കാനാണ്. മുൻ എം എൽ എ എന്നുള്ള നിലയിൽ അദ്ദേഹം ഏറ്റെടുത്ത പ്രവർത്തനങ്ങൾ പൂർത്തീകരിക്കാനാവണം. അത് ആദ്യപടിയിൽ തന്നെ കൃത്യമായി നിർവഹിക്കുക എന്നുള്ള ഉത്തരവാദിത്തമാണ് ആദ്യ അജണ്ടയായി ഞങ്ങളെല്ലാവരും പരിഗണിച്ചിട്ടുള്ളത്. ആ നിലയിൽ നോക്കുമ്പോൾ ബാലുശ്ശേരി കേരളത്തിലെ മറ്റു മണ്ഡലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ടൂറിസം നല്ല സ്വാധീനമുള്ള നല്ല പ്രത്യേകതയാർന്ന ടൂറിസം മേഖലകളുള്ള മണ്ഡലമാണ്. മാത്രവുമല്ല ഗ്രാമ അന്തരീക്ഷമുള്ള മണ്ഡലമാണ്. സാധാരണക്കാരിൽ സാധാരണക്കാരായ ജനവിഭാഗങ്ങൾ താമസിക്കുന്ന മണ്ഡലമാണ്. അത്തരം മണ്ഡലങ്ങളിൽ ഏറെക്കുറെ കഴിഞ്ഞ 5 വർഷക്കാലത്തിനിടയിൽ വലിയ വികസന പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ചിട്ടുണ്ട്. ആ വികസന പ്രവർത്തനങ്ങൾ ഭംഗിയായി പൂർത്തീകരിക്കുക ഇനിയും ഒട്ടേറെ വികസനം കൊണ്ടുവരിക എന്ന ലക്ഷ്യത്തോടെയുള്ള പ്രവർത്തനങ്ങളാണ് നടത്തിവരുന്നത്. സസ്റ്റൈനബിൾ ആയിട്ടുള്ള ഒരു പ്ലാൻ എന്തെങ്കിലും അജണ്ട അങ്ങനെ? തീർച്ചയായും നമ്മുടെ സമൂഹത്തിന്റെ ഉന്നതിക്ക് വികസനത്തിന് ഏറ്റവും ഊന്നൽ നൽകുന്ന മേഖലകളിൽ ഒന്ന് ആരോഗ്യം, മറ്റൊന്ന് വിദ്യാഭ്യാസം, പൊതുഗതാഗതം എന്നുള്ള നിലയിൽ റോഡ്, അടിസ്ഥാന സൗകര്യ വികസനങ്ങൾ, ടൂറിസം രംഗം. ബാലുശ്ശേരി മണ്ഡലമായതുകൊണ്ട് തന്നെ ടൂറിസവും കാർഷിക മേഖലയിലെ പ്രത്യേകതയാർന്ന ഇടപെടൽ കൂടി ആ മണ്ഡലത്തിൻ്റെ ഒരു പ്രത്യേകതയാണ്. അത്തരം മണ്ഡലത്തിൻ്റെ സവിശേഷതയനുസരിച്ച് അത്തരം കാര്യങ്ങൾ നോക്കി അടിസ്ഥാന ജനവിഭാഗങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള പ്രവർത്തനങ്ങൾ കൂടി ഏറ്റെടുത്തുകൊണ്ട് ഒരു പൂർണ്ണതയാർജിക്കുന്ന ഒരു വികസന പ്രവർത്തനങ്ങൾ എന്ന ആശയം എൻ്റെ മനസ്സിലുണ്ട്. അത് പ്രാവർത്തികമാക്കാൻ കഴിയും എന്നാണ്, ഞാനല്ലെങ്കിൽ എനിക്ക് ശേഷം വരുന്നവരിലൂടെയും അത് പൂർത്തിയാക്കാൻ, എനിക്ക് തുടങ്ങി വെക്കാൻ കഴിയുന്നത് എനിക്ക് ശേഷം വരുന്നവർ പൂർത്തീകരിക്കാൻ വേണ്ടി കഴിയുന്ന വിധത്തിൽ കൊണ്ടുപോകാനാകുമെന്നാണ് ഞാൻ കരുതുന്നത്. വിദ്യാർത്ഥി നേതാവ് എന്നുള്ള നിലയിൽ നിന്നും ലെജിസ്ലേറ്റീവ് അസംബ്ലിയിലേക്ക് എത്തുമ്പോൾ താങ്കളുടെ ആ ഒരു ഒരു റോൾ വ്യതിയാനമുണ്ടല്ലോ, അത് ഈസി ആയിട്ട് തോന്നുന്നുണ്ടോ അതോ കുറച്ചൊരു ബുദ്ധിമുട്ടായിട്ട്? അല്ല, ബുദ്ധിമുട്ട് ഇൻ ദ സെൻസ് ഒരു ട്രാൻസിഷൻ എങ്ങനെയാണ്? ജനങ്ങൾക്കിടയിൽ നമ്മൾ നേരത്തെ തന്നെ സജീവമായി പ്രവർത്തിക്കുന്നവരാണ്. അതിനെന്നെ പരുവപ്പെടുത്തിയെടുത്തത് ഞാൻ അംഗമായിരിക്കുന്ന രാഷ്ട്രീയ പ്രസ്ഥാനം, CPIM അംഗമാണ് ഞാൻ. ആ രാഷ്ട്രീയ പ്രസ്ഥാനം വളരെ ചെറുപ്പകാലം മുതൽ തന്നെ വിവിധ പാർട്ടി പ്രവർത്തനങ്ങളുടെ ഭാഗമായി ജനവിഭാഗങ്ങളുടെ പ്രശ്നങ്ങൾ ഏറ്റെടുക്കാനും അതിൽ നിരന്തരമായി ഇടപെടാനും അവരോടൊപ്പം നിൽക്കാനും ഒക്കെയുള്ള ഒരു പൊതു മാനസിക ബോധത്തിലേക്ക് എന്നെ എത്തിച്ചിട്ടുണ്ട്. ആ നിലയിൽ നോക്കുമ്പോൾ അതിൻ്റെ ഒരു തുടർച്ചയാണ്. ഒരുപക്ഷെ CPIM ഒരു അംഗം നടത്തുന്ന പ്രവർത്തനത്തിന് സമാനമായി അതിനൊരു ഔപചാരികതയുടെ ഒരു പ്രത്യേകമായ രൂപം വന്നു എന്നുള്ളതല്ലാതെ മറ്റു മാറ്റങ്ങളൊന്നുമില്ല. CPIM അംഗമായിരിക്കുന്ന ഒരാൾ തീർച്ചയായും നാട്ടിൻപുറങ്ങളിൽ, നാട്ടിലെല്ലായിടത്തും ജനങ്ങൾക്കിടയിൽ പോയി അവരുടെ പ്രശ്നങ്ങളിൽ ഇടപെട്ട് പരിഹരിക്കാൻ ശ്രമം നടത്തുന്നു. ഗവൺമെൻറ് ഇടപെടിക്കേണ്ട കാര്യങ്ങളിൽ അങ്ങനെ ചെയ്യുന്നു, സമരം നടത്തേണ്ട കാര്യങ്ങളിൽ അങ്ങനെ ചെയ്യുന്നു. ഇതൊക്കെ നമ്മൾ നേരത്തെ തുടർന്നു പോരുന്ന രാഷ്ട്രീയ പ്രവർത്തനത്തിൻ്റെ പൊതുപ്രവർത്തനത്തിൻ്റെ ശൈലിയാണ്. അതിൽ നിന്നും ഒരല്പം മാറി ഒരു ഔപചാരികതയുടെ രൂപം കൂടി വന്നപ്പോൾ അത് MLA എന്നുള്ള നിലയിലുള്ള പ്രവർത്തനമായി മാറി. അതിൽ തീർച്ചയായും എൻ്റെ വിദ്യാർത്ഥി പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായി ഞാൻ നടത്തിയ പ്രവർത്തനങ്ങൾ, അത് തീർച്ചയായും എൻ്റെ ഇന്നത്തെ MLA എന്നുള്ള നിലയിലുള്ള ജനങ്ങൾക്കിടയിലെ പ്രവർത്തനത്തിന് മുതൽക്കൂട്ടാവുന്നുണ്ട്. അത് വലിയ രൂപത്തിലേക്ക് എനിക്ക് വലിയ ഒരു ഘടകമായി എൻ്റെ ഓരോ പ്രവർത്തനങ്ങളിലും സ്വാധീന ശക്തിയായി എൻ്റെ SFI സംഘടനാ പ്രവർത്തനവും എനിക്ക് വലിയ സ്വാധീന ശക്തിയായി എൻ്റെ പ്രവർത്തനത്തിനിടയിൽ ഉണ്ട് എന്ന് കൂടി ഞാൻ സൂചിപ്പിക്കുകയാണ്. അടുത്ത 6 മാസത്തിന് ഉള്ളിൽ നമുക്ക് വീണ്ടും കാണാമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അന്ന് MLA ആയിട്ട് മണ്ഡലത്തിൽ ചെയ്ത പ്രവർത്തനങ്ങളിലേക്ക് മാത്രം കോൺസെൻട്രേറ്റ് ചെയ്ത് നമുക്ക് ചർച്ചകൾ മുമ്പോട്ട് കൊണ്ടുപോകാമെന്നും കരുതുന്നു. ഇത്രയും നേരം നമ്മളോട് ദൗ ന്യൂസിനോട് സംസാരിച്ചതിന് വളരെയധികം നന്ദി. താങ്ക് യു സോ മച്ച്.